السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سلام الله سهودر المال سهودر يقول إسلام വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയാദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വിഘടിച്ചുപോയ അവാന്തര കക്ഷികൾ അതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ചു പോയത്. ഇന്ത്യയിൽ മൗദൂദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുവാനുണ്ടായ സാഹചര്യവും ആ ആദർശം കേരളത്തിലേക്ക് വന്നെത്തിയതെങ്ങനെയാണ്, അതിന്റെ തുടക്കം ആരിലൂടെയായിരുന്നു, ആ വസ്തുതകളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും തമ്മിൽ വേർതിരിയുന്ന വളരെ പ്രധാനമായ പല വിഷയങ്ങളും ഉണ്ട്. പല സുഹൃത്തുക്കളുടെയും ധാരണ ജമാഅത്തും മുജാഹിദുമൊക്കെ ഒന്നാണ്, അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമല്ല, ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തോ ചില പാർട്ടി പ്രശ്നങ്ങളാൽ വിഘടിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ ഒരു ധാരണ ചില സുഹൃത്തുക്കൾക്കുണ്ട് എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ പരിശോധിച്ചു നോക്കിയാൽ വളരെയേറെ അപകടകരമായ ആദർശരംഗത്തുള്ള വലിയ അപകടങ്ങൾ വരുത്തിവെച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബ് തുടങ്ങിവെച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്നും സലഫികളിൽ നിന്നും വേറിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരന് പറയാൻ ആവുന്ന നിലക്ക്, ലളിതമായ നിലക്ക് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ വികലമാക്കപ്പെടരുത്,
പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വചനങ്ങൾക്ക് അള്ളാഹുവും റസൂലും കൽപ്പിക്കാത്ത വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇടവരരുത് എന്ന നിലക്കാണ് ഈ ആശയ വ്യത്യാസങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് കാര്യമായ വ്യത്യാസം? എന്താണ് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്ന് വളരെ വലിയ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ സംഘടിത ചേരിയിൽ നിന്ന് വിട്ടുമാറിപ്പോയത്? കേരളത്തിലെ സാഹചര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്. 1920s രൂപീകൃതമായ മുസ്ലിം കൈരളിയുടെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഐക്യത്തോടുകൂടി വർഷങ്ങളോളം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ശേഷം 1940s മൗദൂദ് സാഹിബ് പുതിയ ആശയവുമായി വന്നപ്പോൾ അതിന്റെ പിന്നാലെ കൂടിയ ഒരു കൂട്ടം കേരളത്തിലെ ആളുകളാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടിത ശക്തിയിൽ നിന്ന് രണ്ടാമതായി വിട്ടുപോയത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഒന്നാമതായി ആ സംഘടിത ചേരിയിൽ നിന്ന് വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയത് കുബൂരിസത്തിന്റെ വക്താക്കളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് 1940s ഈ ആദർശം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടപ്പോഴാണ് ആ പേരിൽ ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾക്കൊന്നും തൗഹീദ് ശരിയായിട്ടില്ല, അവർക്കൊന്നും തൗഹീദിന്റെയും ഇബാദത്തിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും യഥാർത്ഥത്തിലുള്ള ആശയം മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായത് മൗദൂദ് സാഹിബിന് മാത്രമാണ്. അതുകൊണ്ട് തൗഹീദ് പൂർണ്ണമല്ല കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടേത്. ഞങ്ങളാണ് ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വിട്ട് വേറെ മാറിപ്പോയി പ്രവർത്തിച്ചവരാണ്. ഇന്നും അവരങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇബാദത്തിന്റെ അർത്ഥത്തിൽ ഏറ്റവും വലിയ അട്ടിമറി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നേതാക്കന്മാരും നടത്തിയിട്ടുള്ളത്. ഇതാണ് എന്റെ സാധാരണക്കാർ പഠിച്ചു വെക്കേണ്ടത്. ശാഖാപരമായ വിസ്താരമായ തർക്കങ്ങളും സൗന്ദര്യപ്പണക്കങ്ങളും ഒന്നുമല്ല ഈ ഭിന്നിപ്പിന് കാരണം. ഒരു മുസ്ലിം അടിയുറച്ച് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് തരപ്പെട്ടവനായി ഒരു ശക്തിയുമില്ല എന്ന കലിമത്തു തൗഹീദിന്റെ വിശാലമായ വശങ്ങൾ വിശുദ്ധ ഖുർആൻ എമ്പാടും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇബാദത്ത് എന്ന പദം മലയാള ഭാഷയിൽ, ഇബാദത്ത് എന്ന പദം അറബി ഭാഷയിൽ, അതിന് അറബിയിലുള്ള ആ പദത്തിന് അർത്ഥം നൽകപ്പെടുമ്പോൾ പല നിലക്കുള്ള അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ആശയ തർക്കങ്ങളെല്ലാം മുസ്ലിമീങ്ങൾക്കിടയിൽ ഇറക്കുമതി ചെയ്തത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന കാര്യമാണ് ഇബാദത്ത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ അവൻ മുവഹ്ഹിദായി, അഥവാ ഏകദൈവ വിശ്വാസക്കാരനായി. മറ്റാർക്കെങ്കിലും ഇബാദത്ത് ചെയ്താലോ, അപ്പോൾ അവൻ മുശ്രിക്കായി പോകും. അപ്പൊ അള്ളാഹുവിനെ സമർപ്പിച്ചാൽ ഏകദൈവ വിശ്വാസിയും, അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ മുശ്രിക്കുമായി പോകുന്ന കാര്യമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ഇബാദത്തിന്റെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാതിരുന്നാലുള്ള ഗൌരവം വിശുദ്ധ ഖുർആൻ എമ്പാടും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഏത് പാപവും അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കും, എന്നാൽ അവനിൽ ശിർക്ക് ചെയ്യുന്നത് പടച്ചവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. അള്ളാഹു
ومن يشرك بالله فقد افترى اسما عظيما ശിർക്കിന്റെ ഗൗരവം എന്ന് പറയാം. ومن يشرك بالله ان الله لا يغفر തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നതല്ല അവരിൽ പങ്കുചേർക്കുന്നത് അതിൽ താഴെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കും. എന്നിട്ടല്ല പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പക്ഷം അവൻ ഏറ്റവും വമ്പിച്ചവൻ അപരാധമാണ് ചെയ്തത്, വലിയ തെറ്റാണ് അവൻ ചെയ്തത്. ശിർക്ക് വന്നുപോയാൽ അല്ലാഹു തആല അത് പൊറുക്കുന്നതല്ല. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അല്ലാഹു അവന്റെ മേൽ സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. പിന്നെ അവൻ സ്വർഗത്തിൽ കയറുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ റബ്ബുൽ ആലമീൻ പറയുന്നു, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരോടും അല്ല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ മുഹമ്മദ് നബിയേ, വലഖദ് ഊഹിയ ഇലൈക താങ്കൾക്ക് നാം വഹിയായിട്ട് നൽകിയിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം വഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമെന്നോ, ഇല്ല ഇന്ന ചിറക്കിട്ടാ നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് എന്ന് പറയുന്ന മഹാബാധകം വന്നുപോയാൽ, ലയഹ്ബതന്ന അമലുക നിന്റെ സകല അമലുകളും പൊളിഞ്ഞത് തന്നെ, വലതകൂനന്ന മിനൽ ഖാസിരീൻ നീ പരാജയപ്പെട്ട നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെ. ഇത് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അപ്പൊ ശിർക്ക് എന്ന് പറയുന്നത് അതിമാരകവും ഗൗരവവുമാണ്. നരകത്തിലേക്ക് മാത്രം പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് കാലാകാലത്തേക്ക് തടയപ്പെടുന്ന മഹാകുറ്റമാണ്. അപ്പൊ ഇബാദത്ത് അല്ലാഹുവല്ലാത്തവർക്കൊരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി, ഇബാദത്ത് അല്ലാഹുവല്ലാത്തവർക്കൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി, മുശ്രിക്കായാൽ പിന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവൻ കാലാകാലം നരകത്തിലാണ്, അവൻ ചെയ്ത എല്ലാ അമലുകളും കൊളിഞ്ഞു പോയത് തന്നെ, അവന്റെ ഒരു സൽക്കർമ്മത്തിനും പരലോകത്ത് വെയിച്ചോ മൂല്യമോ ഇല്ല, എല്ലാം കൊണ്ടും പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് അവൻ ഉൾപ്പെടുക, എണ്ണപ്പെടുക. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കാനുള്ള ശിക്ഷയെക്കുറിച്ചും ഗൌരവത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെയാണ് ജമാഅത്തും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കവും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വലിയ തെറ്റാണ് പറ്റിയത്. അതിനവർ അർത്ഥം വെച്ചേടത്ത് വലിയ അബദ്ധമാണ് പിണഞ്ഞുപോയത്. അതെത്ര വിശദീകരിച്ചു കൊടുത്താലും തലയിൽ കയറാത്തവരായി ജമാഅത്തുകാർ അടപ്പതിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിൽ പലതരത്തിലുള്ള അർത്ഥങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇബാദത്തിന് മലയാളത്തിൽ ഭാഷാന്തരം നടത്തുകയാണെങ്കിൽ പറയാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്ന് മാത്രമാണ്. അല്ലാഹുവിന് മാത്രമേ ഇബാദത്തെടുക്കാൻ പറ്റൂവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ആരാധന എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ആരാധന, എന്താണ് ഇബാദത്ത്? പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ഏത് ഇബാദത്തിലും ഒരു കാതൽ പ്രാർത്ഥനയുണ്ടാകും. പ്രാർത്ഥനയില്ലാത്തതൊന്നും ഇബാദത്തുമല്ല. കുറച്ച് വ്യക്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പരമാവധി ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുതരാം. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിലൊരു പ്രാർത്ഥനയുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു അഭൗതികമായ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിക്കുകയോ
അല്ലെങ്കിൽ ശിക്ഷ ഭയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ അംശം ഏത് വിവാദത്തിലും ഉണ്ടാകും. ഇതുപോലെ നമസ്കാരം വിവാദത്താണ്, നോമ്പ് വിവാദത്താണ്, ഹജ്ജ് വിവാദത്താണ്, സക്കാത്ത് വിവാദത്താണ്, അങ്ങനെയുള്ള ഏത് വിവാദത്തുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും എല്ലാത്തിലും ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹു ഇത് ചെയ്താൽ അവന്റെ അടുക്കൽ നിന്ന് തനിക്ക് നന്മ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ നാഥൻ എന്ന് ശിക്ഷിക്കുമെന്നിട്ടുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ഭയവുമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ്, നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു തേട്ടം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്തായിട്ട് മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ളതൊക്കെ ആരാധനയാകും, പ്രാർത്ഥന ഇല്ലെങ്കിലോ അത് ആരാധനയാവില്ല, ഇബാദത്താവില്ല. ഇതിന് സമാനമായ വേറൊരു ഉദാഹരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. എന്തായാലും അർത്ഥം, ഹജ്ജ് ശരിയാകണമെങ്കിൽ അറഫയിൽ നിൽക്കുക എന്ന ഭാഗം നിർബന്ധമായും ഉണ്ടാകണം. അറഫയിൽ നിൽക്കാത്ത മറ്റേത് കർമ്മം ചെയ്താലും അത് എന്താവില്ല, ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. ഹജ്ജിൽപ്പെട്ടതാണ് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യണം, സഫാ മർവക്കിടയിൽ നടക്കണം, ജംറകളിൽ പോയിട്ട് എറിയണം, അറവ് നടത്തണം, മുടി നീക്കണം, ഇതൊക്കെ ഹജ്ജിന്റെ ചടങ്ങുകളാണ്. പക്ഷേ ഇതൊക്കെ ഹജ്ജിന്റെ ചടങ്ങുകളായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ എപ്പോഴാണ്, ദുൽഹജ്ജ് 9 അറഫയിൽ പോയി നിന്നവന്റെ മാത്രമേ തവാഫും തഴിയും മുടിനീക്കലും അറവ് നടത്തലും കല്ലേറുമൊക്കെ ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അറഫയിൽ നിൽക്കുക എന്ന കാതൽ ഒരാൾ ചെയ്തെങ്കിലേ അവന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്നതല്ല. ഇതുപോലെയാണ് അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന എന്ന വശവും ഇതുപോലെ തന്നെയാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ അന്തസ്സത്തയായിക്കൊണ്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തിയോടുള്ള മനസ്സിന്റെ ഒരു തേട്ടമോ ഒരു രക്ഷയെ ആശിക്കലോ ശിക്ഷയെ തൊട്ട് ഭയപ്പെടലോ ചെയ്യുന്ന ആ ഒരു മനസ്സിന്റെ തേട്ടം ഒരു കർമ്മത്തിലില്ലെങ്കിൽ അത് ഇബാദത്ത് അല്ല, കേവലൊരു ചടങ്ങ് മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇതാണിപ്പോ ഈ വിഷയത്തിൽ ഇത് മുജാഹിദീങ്ങൾ ജമാഅത്തുകാരെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിർവചനാണോ, അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണോ? അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഈ ആശയം പറയുന്നു. അള്ളാഹുവിന്റെ റസൂലാ സൂറത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അവചനം ഓതുന്നു. വഖാല റബ്ബുക്കും ഉദുഉനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ ഈ വിഷയം മനസ്സിലാകൂ. അല്ല പറയുന്നു, വഖാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദുഉനി നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബു ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നിട്ടല്ല പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കലാകുന്ന എന്നോട് ദുആ ആകുന്ന ഇബാദത്തിനെ ആരെങ്കിലും അതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചു കളഞ്ഞാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിയിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ്. ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിൽ രണ്ട് പ്രയോഗമുണ്ട്. എന്താണ് അതിന്റെ പ്രയോഗം? ഒന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഉദുഉനീ നിങ്ങൾ എന്നെ വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഉദുഉനീ എന്നെ നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നല്ല പറയുന്നു. ആ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ആയത്തിന്റെ അവസാന ഭാഗവും എന്തു പറഞ്ഞത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്തെടുക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ച് കളയുന്ന ആളുകൾ. അപ്പോ ദുആയാണ് ഇബാദത്ത് എന്ന് ഈ ആയത്ത് തന്നെ വന്നു. ഈ ആയത്തിനോട് ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, വാചകം പറഞ്ഞതെന്ത്, അദ്ദുആഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അത് പറഞ്ഞിട്ട് റസൂലുള്ള തെളിവ് ഓതിയത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്താണ്.
ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ല പറയുന്നു, ഏറ്റവും വലിയ വഴികേടിലായവൻ വേറെ ആരുണ്ട്? അള്ളാഹു ചോദിക്കുകയാണ്, ആരെക്കാൾ മിമ്മയ്യദൂ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാൾ വരെയും വിളിച്ചാൽ കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിവിടുത്തവൻ വേറെ ആരുണ്ട്? ഇവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളാവട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അറിയുന്നവരുമല്ല. എന്നിട്ടല്ല പറയുന്നു, നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോ, കാനൂലഹും ഇവര് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, ആ നേതാക്കന്മാരെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച അനുയായികൾക്ക് ശത്രുക്കളായിട്ടാണ് അവിടെ വരുന്നത്. പറഞ്ഞു പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണോ ദുആ, അതിന് ശേഷം പറഞ്ഞ ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ദുആയാണ് ഇബാദത്ത്, ദുആയുള്ളതിനെ ഇബാദത്ത് എന്ന് പറഞ്ഞു. പ്രാർത്ഥനയുള്ളത് മാത്രമേ ഇബാദത്ത് ആയി മാറുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണത്തിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന്, വേറെയും ആയത്തുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ നേരെ പറഞ്ഞ ഈ ദുആയാണ് ഇബാദത്ത് എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നിന്ന്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വേറൊരു വ്യാഖ്യാനം തേടിപ്പോകൽ ഇസ്ലാമികമല്ല. അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല, ജമാഅത്തുകാർക്ക് പറ്റിയത് അതാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് ചാടിയിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളെയെല്ലാം മുശ്രിക്കുകളാക്കാൻ വേണ്ടിയിട്ട്, ഭരണാധികാരികളെ അനുസരിച്ചവൻ മുശ്രിക്കാണ്, നേതാക്കന്മാരെ അനുസരിച്ചവൻ മുശ്രിക്കാണ്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുന്നവരും മുശ്രിക്കുകളാണ്, അതുപോലെ തന്നെ ആ നിലക്കുള്ള പല രൂപത്തിലുള്ള വാചക കസർത്തുകളും നടത്തിയിട്ട് ലോകത്തുള്ള പല മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളുടെ പട്ടികയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മൗദൂദ് സാഹിബ് ഇബാദത്തിന് അർത്ഥം മാറ്റുകയാണ് ചെയ്തത്. ആരാധന എന്ന അർത്ഥം മാത്രമാണ് ഇബാദത്തിന് പറയപ്പെടാവുന്ന പരിഭാഷ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളതും. ഖുർആനിൽ നമുക്ക് കാണാം, അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു അല്ലാ തഅബുദു നിങ്ങൾ ആരാധിക്കുവാൻ പാടില്ലെന്ന്, ഇല്ലാ ഇയാഹു അവനെ മാത്രമല്ലാതെ. അതുപോലെ തന്നെ വേറെയും ആയത്തുകൾ കാണാം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു അവനെ മാത്രമല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരത്തിലതാ നിർബന്ധമായും 17 തവണയും അല്ലാതെയുമൊക്കെ റബ്ബിനോടെടുക്കുന്ന പ്രതിജ്ഞയുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈം, ഓ നാഥാ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ ആരാധന എന്ന അർത്ഥം മാത്രമാണ് ശരിയാവുക. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപീകരണം നടത്തിയിട്ടുള്ള മൗദൂദ് സാഹിബിനെ പറ്റിയ അബദ്ധം കേൾക്കണ്ടേ, അദ്ദേഹം പറഞ്ഞത് ആരാധന എന്ന് മാത്രമല്ല അടിമവേല എന്നും അർത്ഥമുണ്ട്, അനുസരണം എന്നും അർത്ഥമുണ്ട്. അപ്പെന്താവൂ അർത്ഥം ആകെ കൂടി പ്രശ്നമായി. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ മുശ്രിക്കായി, സംശയമില്ല. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ആശയത്തിനെതിരെ മൗദൂദ് സാഹിബ് കൊണ്ടുവന്ന പുതിയ രണ്ട് അർത്ഥം കൂടി ചേർത്ത് നോക്കുമ്പോൾ അപകടം ഒരുപാടായി. അള്ളാഹുവല്ലാത്തവർക്ക് ആരാധിച്ചവൻ മുശ്രിക്കായതുപോലെ അള്ളാഹുവല്ലാത്തവരെ അനുസരിച്ചവനും മുശ്രിക്കായിപ്പോയി, അള്ളാഹുവല്ലാത്തവർക്ക് അടിമവേല ചെയ്തവനും മുശ്രിക്കായി. അപ്പൊ ഒരുപാട് ആളുകൾ മുശ്രിക്കുകളുടെ പട്ടികയിൽപ്പെട്ടുപോയി. എന്തിനാണ് മൗദൂദ് സാഹിബ് ഈ അർത്ഥം കൊണ്ടുവന്നതെന്നോ,
അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന അർത്ഥം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരികളെ അനുസരിച്ചാൽ അത് ശിർക്കാണ്. അതുകൊണ്ട് റബ്ബിന്റേതല്ലാത്ത ഇസ്ലാമികമല്ലാത്തൊരു ഭരണാധികാരി രാജ്യത്തുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ അനുസരിക്കാതെ അയാളെ അട്ടിമറി നടത്തിയിട്ട് ജിഹാദ് നടത്തിയിട്ട് ഭരണം പിടിച്ചടക്കിയിട്ട് മുസ്ലിമിന്റെ ഭരണം ഇവിടെ നിലനിൽപ്പിന്ന് അത് കൊണ്ടുവരാൻ നിർബന്ധ ബാധ്യതയാണ് മുസ്ലിമിന്റേതെന്നും അതല്ലാതെ ആ ഭരണാധികാരിയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടൊരാൾ ജീവിച്ചാൽ അയാൾ ആ ഭരണാധികാരിക്കനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത കാഫിറും മുശ്രിക്കുമായി പോകുമെന്നാണ് മൗദൂദി സ്ഥാപിച്ചത്. ഈ അപകടം ഉണ്ടാക്കുവാനാണ് മൗദൂദി അർത്ഥമാക്കിയത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്ന ഇബാദത്തിന് പല അർത്ഥവും ഭാഷയിൽ ഉണ്ടായിക്കൂടെ ഉണ്ടായിക്കോട്ടെ, ഭാഷയിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടായിക്കോ അതവിടെ വിരോധമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ ഇബാദത്ത് എന്ന് പറഞ്ഞെടുത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് എന്ന് പ്രയോഗിച്ചെടുത്ത് ഈ മൂന്നർത്ഥവും വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് തർക്കം. ഭാഷയിലൊരു പദത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാകാം, പക്ഷേ എല്ലാ അർത്ഥങ്ങളും കൂടി ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഉദ്ദേശിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഠയത്തരം വേറെ ഏതാവുള്ളത്? ഭാഷയിലൊരു പദത്തിന് പല അർത്ഥം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഭാഷയിലുള്ള അർത്ഥം ദീനിൽ ഉദ്ദേശിച്ചോളണമെന്നില്ല. ഇനി ഒരു വാചകത്തിന് ഒരു പദത്തിന് പല അർത്ഥം ഭാഷയിലുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ഒരൊറ്റ സ്ഥലത്ത് ആ മൂന്ന് ഉദ്ദേശിക്കണമെന്ന് വിഡ്ഢികളല്ലാതെ ആരാ പറയുക? നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ആശിയയിൽ ഫീഹാ ഐനുൻ ജാരിയാ, സ്വർഗത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ഉദാഹരണം മനസ്സിലാക്കി തരികയാണ്. ഫീഹാ, ആ സ്വർഗത്തിലുണ്ട്, ഐനുൻ ജാരിയാ, ഒഴുകുന്ന ഐനുണ്ട്. ഐനുൻ എന്നത് അറബി പദമാണ്. ആ അറബി ഭാഷയിലുള്ള ആ പദത്തിന് ഭാഷയിൽ മൂന്നർത്ഥങ്ങളുണ്ട്. ഐന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തടി എന്നുള്ളതിന് ഐന് എന്ന് പറയും. അരുവി എന്ന അർത്ഥത്തിലും ഐന് എന്ന് പറയും. നദികളുടെ അരുവികൾ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കണ്ണ് എന്ന അർത്ഥവും ഐനിനുണ്ട്. സാധാരണയായി ഐനിനെ കണ്ണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, നദികൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തടികൾ എന്ന അർത്ഥത്തിലും അതിന് പ്രയോഗം വന്നിട്ടുണ്ട്. ഈ മൂന്നും കൂടെ ഒരേ സ്ഥലത്ത് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ അപകടമല്ലേ? സീഹായിനും ജാരിയ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന തടികളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? സീഹായിനും ജാരിയ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ണുകളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ പറ്റുക? സീഹായിനും ജാരിയ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകുന്ന നദികളുണ്ട്. അപ്പൊ മൂന്നർത്ഥമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഈ മൂന്നർത്ഥവും ഖുർആനിൽ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ യോജിക്കുന്ന അർത്ഥം ഏതാണെങ്കിൽ അത് മാത്രമേ വെക്കാൻ പറ്റൂ. ഇവിടെ യോജിക്കുന്നത് നദി എന്ന അർത്ഥമാണ്, അരുവി എന്ന അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നു ഫിഹായും ജാരിയ, സ്വർഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട്. വേറെ അർത്ഥം ബാക്കിയില്ലേ, എല്ലാം കൂടി ഇവിടെ വെക്കണ്ടേന്ന് പറഞ്ഞാൽ ശരിയാവോ? പല അർത്ഥമുണ്ടെങ്കിൽ ഓരോ സന്ദർഭത്തിന് യോജിക്കുന്നതേതാണെങ്കിൽ അത് വെക്കണമെന്നാ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്. അറബി ഭാഷയിൽ മാത്രമല്ല മലയാളത്തിലുള്ളേ അങ്ങനത്തെ പ്രയോഗങ്ങൾ. ഉമർ മൗലവി, അന്യനായ ഉമർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം സൈറിലാക്കട്ടെ, അദ്ദേഹം പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ജമാഅത്തുകാരോട് ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കേരളത്തിലെ ആദ്യ പണ്ഡിതനാണ് ഉമർ മൗലവി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ജമാഅത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള പണ്ഡിതനാണ് ഉമർ മൗലവി. ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള പത്രമാണ് സെൻസിബീലി. അതായത് ജമാഅത്ത് മുജാഹിദീൻ രണ്ടാണ് കേരള മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് ഇറക്കിയതാ സെൻസിബീലി. അതുകൊണ്ട് വലിയ വെറുപ്പാണ്. അത് പോകട്ടെ. ആ ഉമർ മൗലവി വിഷയം പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്, കൂട്ടരെ ഭാഷയിൽ ഒരു പദത്തിന് പല അർത്ഥം വിചാരിച്ച് എല്ലാം കൂടി ഒരോട് തന്നെ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ പോയസല്ലേ അത്, വിഡ്ഢിത്തമല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിലൊരു പ്രയോഗമാണ് കരി. കരി എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. രാവിലെ പല്ല് തേക്കാനുള്ള ഉണിക്കരിക്ക് നമ്മൾ കരി എന്ന് പറയും. കൃഷിക്കുപയോഗിക്കുന്ന രാജിലാണ് കൂട്ടാൻ ഉപയോഗിക്കുന്ന കരി. അതുപോലെ തന്നെ ആന എന്ന് അർത്ഥമുണ്ട് കരിക്ക്. കരി എന്നുള്ളതിന് മലയാളത്തിൽ ഗജവീരൻ, ആന എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ഥലത്തിൽ എങ്ങനെയായി മൂന്നും കൂടി മൂന്നിൽ ഏതർത്ഥമാണ് ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാ ചിരിയ? അത് ബുദ്ധിയുള്ളോ സന്ദർഭത്തിന് മനസ്സിലാക്കണം. ഒരാൾ രാവിലെ ഇങ്ങനെ നീച്ചിട്ട് ഒരു കിണ്ടിയിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് പറഞ്ഞു, മോനെ കുറച്ച് കരി കൊണ്ടുപോവാ. കുട്ടി എന്തായ്യാ, മലയാളത്തിൽ ഒന്നിനെ പഠിച്ചേയുള്ളൂ കരിക്ക് നിർവചനം. കരിക്കുള്ള പര്യായം പഠിച്ചത് ആന. ബാപ്പനോട് പറയണ ആന കൊണ്ടുവരാനാ പറയണ ആനക്കൂ.
ബുദ്ധിയുള്ള കുട്ടിയാണെ മനസ്സിലാകും ബാപ്പക്ക് കിട്ടി വെള്ളം കൊണ്ടും ബക്കറ്റിൽ വെള്ളം കൊണ്ടാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ കരിഞ്ഞു വെച്ചാൽ ഉമ്മിക്കരി ആവശ്യം ശേഷം മോനെ കൊണ്ടു കൊടുക്കും. അതല്ലേ എവിടെ ആവശ്യം? എന്നാൽ അതേ അവസരത്തിൽ ഒരാളിങ്ങനെ ഒരു തോർത്തുകൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ വിത്ത് എറിയാനുള്ള കൊട്ടയിൽ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ അതിനൊരു വെച്ച് തോലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാളനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറപ്പെടുന്ന എടുക്കും കൃഷി സ്ഥലത്തേക്ക്. അപ്പൊ പറഞ്ഞ് നമ്മളെ ആ കരിയിലെടുത്തോന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അവിടെ ഉമ്മിക്കരി അവിടെ നിൽക്കുക? അല്ലെങ്കിൽ ആനെ കുറിച്ച് വെട്ടിക്കൊടുക്കല? അല്ല, അവിടെ എന്താണ്? അവിടെ ഇയാൾക്ക് ആവശ്യമാണ്. അപ്പൊ സന്ദർഭത്തിൽ നിന്ന് അത് മനസ്സിലാക്കുക. ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് വന്നിട്ട് പറയണം, മോനെ ആ പട്ടികളിൽ എടുത്തുന്ന കുട്ടി ഏതാവിടെ നിൽക്കുക? വരിയിൽ പരീക്ഷ ആചാര്യന്റെ ഓടുകൊളുത്താൻ വേണ്ടി പട്ടി കഴിച്ചിരുന്നു. ആ പട്ടിയെ കഷ്ണം കൊണ്ടുവരാനാ ഉസ്താദ് പറയുന്നത്? അല്ല, ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരോടും സ്റ്റാൻഡേർഡ് ഇത് ഹോം ജിലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു ആ പട്ടിക കാണാറില്ല, പട്ടിക കൊണ്ടിരുന്നാൽ ബുദ്ധിയുള്ള കുട്ടികളെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഹാജർ വിളിക്കാനുള്ള പട്ടികയാണ് ചോദിക്കുന്നത്. പട്ടിക എന്ന് പറഞ്ഞ പല പട്ടികയുണ്ട്, ഹാജർ പട്ടികയുണ്ട്, മരത്തിന്റെ കഴുക്കോലും പട്ടിക കടിച്ചിട്ട് ഓടുകൊളുത്താനുള്ള പട്ടികയുണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്നത്? ഏത് ഭാഷയിലായാലും ഏത് വാക്കിനും പല അർത്ഥങ്ങളുണ്ടാകും. ഈ പല അർത്ഥങ്ങളുള്ള നാനാർത്ഥങ്ങളുള്ള ഒരു പദത്തിന് ഒരൊറ്റ സ്ഥലത്ത് തന്നെ എല്ലാം കൂടി ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഡ്ഢിത്തമാണത്. മൗദൂദ് സാഹിബ് ചെയ്തു അതാണ്. മുപ്പര് പറഞ്ഞ് ഇബാദത്തിൽ നിന്ന് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ഉദാഹരണം ഇയ്യാക നഅബ്ദു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ആരാധനാന്ന് മാത്രം അർത്ഥം വെക്കുന്ന ആൾക്കാർ ഇസ്ലാമിനെ ചുരുക്കിക്കളഞ്ഞവരാണ്. ജമാഅത്തൊരു വലിയ പരാതിയാണ് ഇപ്പോൾ നമ്മളെ കുറിച്ച്. എന്താ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സമഗ്രമായ ഇസ്ലാമിനെ ചുരുക്കിയവരാണ്. കേവലം ഒരു പൂജയിലും പള്ളിയിലും ആരാധനയിലും ചുരുക്കിക്കെട്ടിക്കൊണ്ട് മതത്തിന്റെ വിശാലമായ ആശയങ്ങളെ കുടുത്താക്കിയവരാണ് സലഫികൾ, മുജാഹിദുകൾ. അതുകൊണ്ട് ഞങ്ങളോ ഞങ്ങളാണ് ഇവിടെ സമഗ്രമായി ഇസ്ലാമിനെ സമ്പൂർണമായി അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ പ്രബോധനം നടത്തുന്ന സംഘടന ഞങ്ങളാണ്. അതുകൊണ്ട് മറ്റവരൊക്കെ രാഷ്ട്രീയ ശിർക്ക് ചെയ്തിട്ട് മുശ്രിക്കായി പോയവരും ഭരണാധികാരികൾക്ക് അനുസരണം ചെയ്തുകൊണ്ട് മുശ്രിക്കായി പോയവരും തെരഞ്ഞെടുപ്പിൽ ചിന്താവാദം വിളിച്ചുകൊണ്ട് മുശ്രിക്കായി പോയവരും ഗവൺമെന്റിന്റെ പിണിയാളുകളായി മാറിക്കൊണ്ട് മുശ്രിക്കുകളായി പോയവരൊക്കെയാണ് എന്നാണ് ജമാഅത്തുകാരുടെ സർവ്വസാഹിത്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അപകടം. മൗദൂദ് സാഹിബ് പറഞ്ഞു ഇയാക്ക നഅബ്ദു എന്നുള്ളിടത്ത് ഈ മൂന്ന് ഉദ്ദേശിക്കണം ഒരുപോലെ. ഇയാക്ക നഅബ്ദു എന്നുള്ളിടത്ത് ഈ മൂന്ന് ഉദ്ദേശിക്കുമെന്ന് അർത്ഥം വെച്ചു നോക്കിയേ. നാദാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന അർത്ഥം. രണ്ടാമത്തെ അർത്ഥം മൗദൂദ് സാഹിബിന്റെ വക നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിന്നോട് മാത്രം നിനക്ക് മാത്രം ഞങ്ങൾ അടിമ വേല ചെയ്യുന്നു. ഇത് മൂന്നും കൂടെ ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവൻ മുസ്ലിമായി, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ മുശ്രിക്കായി പോയി, അള്ളാഹുവിനെ മാത്രം അനുസരിച്ചവൻ മുസ്ലിമായി, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചവൻ മുശ്രിക്കായി പോയി, അള്ളാഹുവിനെ മാത്രം അടിമപ്പണി ചെയ്തവൻ മുസ്ലിമായി പോയി, അള്ളാഹു അല്ലാത്തവർക്ക് അടിമ വേറെ ചെയ്തവനോ കാഫിറും മുശ്രിക്കുമായി പോയി. ഇതാ ജമാഅത്തുകാരുണ്ടാക്കിയ ഏറ്റവും വലിയ വിഘ്നം. ജമാഅത്തുകാരുണ്ടാക്കിയ ഏറ്റവും വലിയ വിഘ്നം ഇതാണ്. മൗദൂദ് സാഹിബിന്റെ തസ്ബീഹാത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക നഅബ്ദുവിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു ആരാധന അനുസരണം അടിമത്തം ഈ മൂന്നും ഇവിടെ ഒരുപോലെ ഉദ്ദേശിക്കപ്പെടണം എന്നാണ് മൗദൂദ് സാഹിബ് പറഞ്ഞത്. അതന്നെ ഏറ്റവും വലിയ അപകടം. അതാണ് ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അവിടുന്നാണ് ബാക്കിയുള്ള എല്ലാ അഭിപ്രായവ്യത്യാസങ്ങളും മുളപൊട്ടിയത്. തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ, ഭരണാധികാരിയെ അനുസരിക്കാൻ പറ്റുമോ ഇല്ലേ, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പാടുണ്ടോ ഇല്ലേ, പിശാചിനനുസരിക്കാൻ പാടുണ്ടോ ഇല്ലേ, അതിനനുസരിച്ച് ആ മുശ്രിക്കായി പോകോ ഇല്ലേ, തുടങ്ങിയുള്ള എല്ലാ ചർച്ചകൾക്കും വന്നത് എവിടുന്നാണെന്നറിയോ? ഈ ഇയ്യാക നഅബ്ദുവിന്റെ വിവാദത്തിന് അർത്ഥം വെച്ചതിലാണ്. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി നമ്മൾ ഓരോ പ്രശ്നത്തിലും ഒന്ന് എടുത്തിട്ട് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ അള്ളാഹു ഇബാദത്ത് പ്രയോഗിച്ചിടത്തൊക്കെ ഏതർത്ഥേ വെച്ചുള്ളൂ? ആരാധന എന്ന് വെച്ചാലേ ശരിയാവൂ, വേറെ ഏതർത്ഥം വെച്ചാലും അപകടമാണ്. അതുകൊണ്ട് അള്ളാഹുവല്ലാത്തവർക്ക് അനുസരണം ചെയ്താൽ, അള്ളാഹുവല്ലാത്തവർക്ക് അടിമപ്പണി ചെയ്താൽ ഒക്കെ മുശ്രിക്കായി പോയി എന്നാണ് ജമാഅത്തുകാരുടെ ഭാഷ്യം. ഇതാണല്ലോ കെ എം മൗലവിക്ക് ഹാജി സാഹിബ് കണ്ട കുറ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഉമർ മൗലവി ഹാജി സാഹിബിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ്. ഹാജി സാഹിബ് നല്ല മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒപ്പം കൂടി കേരളത്തിൽ വന്നപ്പോ സ്വന്തം പള്ളിയിലെ ഹുസുവേനെ ഒഴിഞ്ഞെടുത്ത് സ്വീകരണമൊക്കെ കൊടുത്തു. പക്ഷേ തനിതരം പുറത്തിയാടിയിലെ ഹാജി സാഹിബിന്റെ ഉപരി പറഞ്ഞു കെ എം മൗലവി ഒന്ന് ഹിദായത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ
അപ്പോഴാ മുർമൗലവി ഞെട്ടിയത്, കേമൗലവി ഹിദായത്തിലല്ലാന്നോ? എന്താ മനസ്സിലാണ് നിങ്ങൾ ഈ പറയുന്നത്? ഹാജി സാഹിബിനോട് ചോദിച്ചപ്പോ ഹാജി സാഹിബ് ഒന്നും കൂടെ വിശദീകരിച്ചു കൊടുത്തു. എന്താ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അനുസരിച്ചുകൊണ്ടും അവരെ അച്ചടക്കം പാലിച്ചുകൊണ്ടുമൊക്കെ അല്ലേ കെ എം മൗലവി അടക്കമുള്ളവർ കഴിച്ചുകൂട്ടുന്നത്? അതൊക്കെ ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നതും അവരോട് അച്ചടക്കം പാലിക്കുന്നതും ശിർക്കാണ്. അതുകൊണ്ട് കെ എം മൗലവി മുശ്രിക്കല്ലേ? ഇതായിരുന്നു ചോദ്യം. ഈ അപകടമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? ഇബാദത്തിന് അനുസരണം അടിമവേല എന്നീ രണ്ട അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് ആരാധന എന്ന അർത്ഥത്തിൽ നിന്നാണ് വിട്ടപ്പോഴാണ് ദിനാ മൗലൈമാരെ നിങ്ങൾ ഈ അർത്ഥം ചുരുക്കണത്. ചുരുക്കിയതല്ല, ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ലോക മുസ്ലിമീങ്ങൾ അറിഞ്ഞ് അംഗീകരിച്ച് വന്നിട്ടുള്ള ഈ ആദർശത്തിൽ നിന്ന് ആരൊക്കെ പോയോ അവരൊക്കെ അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? എന്താ മൗലവി അടിമവേല അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? വലിയ തകരാറാണ്. മനസ്സിലാകാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ആരാധന അള്ളാഹു അല്ലാത്തവർക്കായാലും എന്താ തകരാറ്? മുശ്രിക്കായി പോകും. അതേ തകരാറാണ്. അനുസരണം അള്ളാഹു അല്ലാത്തവർക്കായി പോയാൽ മുശ്രിക്കായി പോകും. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ മുശ്രിക്കായി പോകും. ഇതാണ് ജമാഅത്തെ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാവോ? ആദ്യം പറഞ്ഞത് ശരിയാണ്. ഏത് ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ മുശ്രിക്കാണ്. എന്നാൽ അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താലോ മുശ്രിക്കാകുമോ? ആ അർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മക്ക രാജ്യത്തുള്ള ജനങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പുണ്യപുരുഷൻ. ആ റസൂലുള്ള മക്കത്ത് വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അടിമകളുണ്ടായിരുന്നു. ആ അടിമകൾക്കൊക്കെ യജമാനന്മാരുമുണ്ടായിരുന്നു. യജമാനന്മാരുടെ കീഴിൽ അടിമവേല നടത്തിയിരുന്ന കുറെ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. റസൂലുള്ള വന്നപ്പോ ഈ അടിമകളിൽ പല ആളുകളും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ല, യജമാനന്റെ കീഴിൽ നടത്തുന്ന അടിമപ്പണി ശിർക്കാണ്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ശരിയാകണമെങ്കിൽ അടിമവേല ചെയ്യുന്ന സമ്പ്രദായം മാറ്റിയിട്ട് എല്ലാവരും ഇങ്ങ് പിരിഞ്ഞ് രാജിവെച്ച് പോരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം യജമാനന്റെ കീഴിൽ അടിമവേല ചെയ്യുന്നത് ശിർക്കല്ല, യജമാനനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശിർക്കല്ല. ഇസ്ലാം പക്ഷേ അതിന്റെ നിയമങ്ങൾ പറഞ്ഞു. യജമാനന്റെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില നിയമങ്ങളുണ്ട്. യജമാനൻ തന്റെ അടിമകളോട് നല്ല നിലക്കാണ് വർത്തിക്കേണ്ടത്. താൻ ഉടുക്കുന്നത് പോലെയുള്ള വസ്ത്രം നൽകാൻ ശ്രദ്ധിക്കണം, താൻ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ പുഴുക്കുത്തുകളെയും റസൂലുള്ള തിരുത്തിക്കൊടുത്തു. അതുപോലെ തന്നെ അടിമകളോടും ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് അടിമകളെ. എന്താണ് ആ രണ്ട് പ്രതിഫലമെന്നോ? റസൂലുള്ള പറയുകയാണ്, അയ്യുമാ അബ്ദിൻ അദാ ഹഖല്ലാഹി വഹഖ ബവാലീഹി ഫലഹു അജ്റാൻ. ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിന് അള്ളാഹുവിനോട് താൻ കാണിക്കേണ്ടുന്ന അവകാശങ്ങൾ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വഹഖ മവാലീഹി തന്റെ യജമാനോട് കാണിക്കേണ്ടുന്ന കടമകളും ഒരാൾ രണ്ടും ഒരാൾ ഒരുമിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകളും തന്റെ യജമാനോടുള്ള കടമകളും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫലഹു അജ്റാനി അവന് രണ്ട് പ്രതിഫലമുണ്ട്. അപ്പൊ യജമാനിന്റെ കീഴിൽ അടിമവേല ചെയ്യുന്നതിനെ അള്ളാഹു തആല ഇബാദത്തായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്കുള്ള ഇബാദത്ത് എന്നല്ല പറഞ്ഞത്, മറിച്ച് അതവൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ്. അതവൻ ചെയ്തതിന് പടച്ചോലിരുത്തുന്നവന് കൂലി കിട്ടും. അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചതിനും കൂലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് രണ്ട് പ്രതിഫലമുണ്ട്. വേറെയും ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദൈദാ നസഹലി സയ്യിദിഹി വ അഹ്സന ഇബാദത്തല്ലാ ഫലഹു അജ്റുഹു മർറതൈൻ. ഒരടിമയായ മനുഷ്യൻ ഇതാ നസഹലി സയ്യിദിഹി തന്റെ യജമാനോട് ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിച്ചാൽ, യജമാനൻ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ അനുസരിച്ച് അള്ളാഹുവിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ യജമാനൻ പറയുന്നതൊക്കെ കേട്ട് ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളൊക്കെ ഒരാൾ നിർവഹിക്കുകയും അഹ്സന ഇബാദത്തല്ലാ അള്ളാഹുവിനുള്ള ഇബാദത്തും അവൻ നല്ല നിലക്ക് നിർവഹിക്കുകയും ചെയ്താൽ ഫലഹു വജ്റുഹു മർറതൈൻ അവനും രണ്ട് തവണ പ്രതിഫലമുണ്ട്.
നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ തന്നെ അടിമയുണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹിയുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന അടിമയാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ കീഴിലുള്ള അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഇലാ ഇലാ ഇല്ലല്ലാഹുക്കെതിരാണ് സയ്യിദേ പോയിക്കോ, ഞാൻ നിന്റെ യജമാനനാകാൻ പറ്റില്ല, നിനക്ക് ഇവിടെ അടിമ വേല ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ വേല ചെയ്യുന്ന സമ്പ്രദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. അപ്പോ യജമാനന് വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന ആ നിലക്കുള്ള വേല ചെയ്യുന്നത് ഇബാദത്തായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു നേരെ മറിച്ച് അള്ളാഹുവിനെ ആരാധിച്ചതിനെ കുറിച്ച് എന്തു പറഞ്ഞു? ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അടിമവേല അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് അടിമകളായി ജീവിച്ച് അടിമകളായി തന്നെ മരിച്ചുപോയ ഒരുപാട് സഹാബിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായി പോയി മരിച്ചുപോയവരാണെന്ന് പറയേണ്ടി വരും. നഊദുബില്ല, അല്ലാഹുവില്ല ഭയം. അപ്പൊ ആ അർത്ഥം അപകടകരമാണ്. ഇനി അടുത്ത അർത്ഥം വെച്ച് നോക്കൂ. അനുസരണമാണ് ഈ ബാധ്യത എന്ന് പറഞ്ഞാലോ, അനുസരണം പിന്നെ മാത്രമേ റബ്ബെ ഞങ്ങൾ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും അനുസരിച്ചാൽ എന്താകും? മുശ്രിക്കായി പോകും. അതാണല്ലോ, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകും. അപ്പോഴും ഒരുപാട് കുൽമാലികൾ വരാനുണ്ട്. കാരണമെന്താ? അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം, അള്ളാഹുവല്ലാത്ത പലരെയും അനുസരിക്കാൻ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം നോക്കൂ. അത്തിയുല്ലാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ. അല്ല പറയുന്നു, അത്തിയുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, വറസൂല റസൂലുള്ളാഹിനെയും അനുസരിക്കുവീൻ, ലഅല്ലകും തുർഹമൂന നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പൊ റസൂലിനെ അനുസരിച്ചാലേ പടച്ചോൻ അനുഗ്രഹം ചെയ്യൂന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകുമെന്ന് വന്നാൽ കാര്യമത്ര ഗൗരവമാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, സർവ അമ്പിയാക്കന്മാരും വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത് എന്താണെന്നോ, അനിഅബ്ദുല്ലാഹ വത്തഖൂഹു വഅത്തിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനെ നിങ്ങൾ പേടിച്ച് ജീവിക്കണം, വഅത്തിഊൻ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കുകയും വേണം. അപ്പൊ ഇബാദത്ത് വേറെ, അനുസരണം വേറെ. ഇബാദത്ത് അല്ലാഹുവിനാണ് കൊടുക്കേണ്ടത്, ആരാധന അല്ലാഹുവിനാണ് നൽകേണ്ടത്, അനുസരണം നിങ്ങൾ ഞങ്ങൾക്കും നൽകണമെന്നാണ് അമ്പിയാക്കന്മാര് പറഞ്ഞത്. അപ്പോൾ ഇബാദത്തും അനുസരണവും ഒന്നു തന്നെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിന് എന്താ പിന്നെ ഒരർത്ഥമുള്ളത്? ഇനി വിശുദ്ധ ഖുർആനിൽ നോക്കൂ, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവീൻ, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെയെല്ലാം നിങ്ങൾ അനുസരിക്കണം എന്നർത്ഥം. റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ള സകലാശയങ്ങളും നിങ്ങൾ അനുസരിക്കണം എന്നർത്ഥം. വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലും അധിഷ്ഠിതമായിക്കൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. അങ്ങനത്തെ ഒരു ഭരണാധികാരികൾ, ഇസ്ലാമികമായൊരു ഭരണാധികാരിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് പിന്നെ നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. പക്ഷേ അള്ളാഹുവിനെതിരായിട്ട് അനുസരിക്കാനും പാടില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. ലാ ത്വാഅത്തു ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. സൃഷ്ടാവായ അല്ലാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരൊറ്റ സൃഷ്ടിക്കും അനുസരിക്കാൻ പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ ഖുർആൻ പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ല പറയുകയാണ്, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിച്ചു കൊള്ളണം, പക്ഷേ
മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. വൈം ജാഹദാക്കാ, നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് കീർത്തിച്ചു പറഞ്ഞാൽ, അലാ അൻതു ശിരികബീ മാലൈസ ലകബീ ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യം നിന്നോട് ഓതിത്തന്നുകൊണ്ട് എന്നിൽ ശിർക്ക് ചെയ്യാനാണ് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഉമ്മയുടെ കൽപ്പനയല്ലേ ഉപ്പയുടെ വാക്കല്ലേ, തട്ടിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ശിർക്കിന് പോകല്ല മോനേ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിന്റെ ഉപ്പയും ഉമ്മയും നിന്നോട് കീർത്തിച്ചു പറയുന്നതെങ്കിൽ അവർക്ക് രണ്ടാൾക്കും നീ അനുസരിച്ചു പോകരുത് മോനെ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അതിലിവിടെ ആർക്കും തർക്കമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലക്കെതിരെ മറ്റാരെയും അനുസരിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ തർക്കമില്ല. അല്ലാഹയാണെങ്കിൽ അവന്റെ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഒരുപാട് സ്ഥലത്ത് പഠിച്ചവും പറഞ്ഞിട്ടുമുണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ എവിടെ തെരഞ്ഞു നോക്കിയാലും ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അതേ സമയത്ത് അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നർത്ഥം വരുന്ന ഒരൊറ്റ പ്രയോഗവും വിശുദ്ധ ഖുർആനിലോ അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകളിലോ കാണാൻ സാധ്യമല്ല. ഇത് ജമാഅത്തുകാർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാൻ നടിച്ചാണ്. നിങ്ങൾ നോക്കൂ എന്തുമാത്രം അപകടകരമാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. അല്ലാഹുവല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്നോ? അപ്പൊ ജമാഅത്തിൽ കുടുങ്ങിയാലോ? എന്താ കൊടുക്കാം? അല്ലാഹുവല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയെങ്കിൽ പിന്നെ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ റസൂലിനെ അനുസരിക്കണം, മാനിവാപ്പാനെ അനുസരിക്കണം, ഭരണാധികാരികളെ അനുസരിക്കണം, അങ്ങനെ പലരെയും അനുസരിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ജമാഅത്തുകാരെ, നിങ്ങളുടെ ഈ വാദം കൊണ്ട് എങ്ങനെയാണ് നിലനിൽക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോ ജമാഅത്തുകാരും മൗദൂദിയൊന്നും പറയാത്തൊരു പുതിയ വ്യാഖ്യാനത്തിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അവരെന്തു പറഞ്ഞു? ഒരു കേവലം അനുസരണമല്ല, കേവലം അടിമത്തവുമല്ല, പരമമായ അനുസരണം, നിരുപാധികമായ അനുസരണം, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തുകാരന്റെ ഭാഷ തന്നെ മനസ്സിലാവില്ലാത്ത മനുഷ്യൻ വരിക. നിങ്ങൾ ആദ്യം പഠിച്ചു വെച്ചോളൂ. നിങ്ങളൊരു വിചിന്തനം എടുത്ത് വായിച്ചു നോക്കിയാൽ, അൽമാനാർ എടുത്ത് വായിച്ചു നോക്കിയാൽ, അതിലാ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ജമാഅത്തുകാരന്റെ ഒരു മാസിക എടുത്ത് വായിച്ചു നോക്കി, എന്താ പറഞ്ഞാൽ നിങ്ങൾ നട്ടം തിരി വട്ടം കറങ്ങും, ഒന്നും തിരിയില്ല. അതന്നെ അവരുടെ ഉദ്ദേശം. ഇത് മനസ്സിലാകരുത്. സാഹിത്യം എന്ന് പറയുകയും എന്ത് സാഹിത്യം? സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് തിരിയണത് പറയാനാണ്. ഒരു കൂട്ടൊരു സദസ്സിലെ ആൾക്കാർക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ സാഹിത്യം. കേൾക്കാൻ കുറച്ച് ഭംഗി കുറവായാലും വേണ്ടില്ല. ഒരു കൂട്ടർക്ക് വേഗം മനസ്സിലാകുന്ന ഭാഷ ഏതാണോ അതാണ് അതിലെ സാഹിത്യം. നിങ്ങൾ നോക്കൂ, ഒരു മോന് ഇങ്ങനെ പരമ്പിൽ ഇങ്ങനെ നെല്ലുണക്കാൻ ഇട്ടിക്കുന്നു. അപ്പൊ കോഴി വന്ന് നെല്ലുന്നുണ്ട്. അപ്പൊ കുട്ടി വിളിച്ച് ഭാഷയൊക്കെ പഠിച്ചതാ. ഓൻ പറിച്ച് അടുത്തുള്ള ഉമ്മനോട്, അമ്മേ കുക്കുടം ധാന്യം കുതിക്കുന്നു. ഉമ്മക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ അവിടെ തന്നെ ഉമ്മാന്റെ ചോദ്യം. കുട്ടി പറഞ്ഞൊന്നും മനസ്സിലായില്ല. അമ്മേ കുക്കുടം ധാന്യം കുതിക്കുന്നു എന്നാ. എന്താ അമ്മേന്ന് വിളിച്ചത് കേട്ടു, എന്തേന്ന് ചോദിച്ചു, കാര്യം പറഞ്ഞു മനസ്സിലായില്ല. കുക്കുടം പറഞ്ഞാ കോഴിയാണ്, ധാന്യം എന്ന് പറഞ്ഞാൽ എല്ലിന്റെ മണിയാണ്, അത് ഏത് ധാന്യാവാ, ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്നുന്നു എന്നാണ്. കുട്ടിക്ക് നേരെ വന്ന് പറഞ്ഞല്ലേ, ഉമ്മ കോഴി നെല്ലുന്ന ഓടി വരുമോ എന്ന് പറഞ്ഞാൽ ഉമ്മ വടിയും കൊണ്ടുവരില്ലേ, ഓ കോഴി എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതാ സാഹിത്യം. ഉമ്മക്ക് തിരിയണത് പറയും, അതാണ് അത്തര് സാഹിത്യം. ഇപ്പൊ കേൾക്കാൻ വല്ല വരുത്തുണ്ടോ? ഉമ്മ കോഴി നെല്ലുന്നു എന്ന് പറഞ്ഞപ്പോ സാഹിത്യ സാഹിത്യ അൽ ഫസാഹത്ത് വൽ ബയാൻ എന്നാണ് ഭാഷയിൽ. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല സംസാരം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും മനസ്സിലാകുന്നത് പറയാം. ആർക്കും ശരിയാത്തത് പറഞ്ഞാൽ സാഹിത്യ. നമ്മളിങ്ങനെ പ്രസംഗിക്കാം, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത കടുകെട്ടി സാഹിത്യമൊക്കെ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ നല്ല പൊന്ത കുലുക്കൻ പ്രസംഗം പ്രസംഗിച്ച് വഹിച്ചു വയ്ക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ സ്പീച്ച്, വളരെ നല്ല പ്രസംഗം. എന്തേ പറഞ്ഞു? ഞാൻ അടുത്തായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാ. ഇക്കോളത്തിൽ പറഞ്ഞത് എന്താ കാര്യം? അപ്പൊ ജമാഅത്തുകാരുടെ സാഹിത്യത്തിൽ, ജമാഅത്തുകാരുടെ പുസ്തകങ്ങളിൽ, ജമാഅത്തുകാരുടെ ഖുർആൻ പരിഭാഷയിൽ, ജമാഅത്തുകാരുടെ പത്രങ്ങളിലൊക്കെ ഈ ഒരു കുഴപ്പമുണ്ടാവും. എന്താ അറിയോ, നിങ്ങൾക്ക് വായിക്കാൻ ഒരു കിരിയില്ല. അപ്പോ ഒരു പറയും, അത് നിങ്ങളുടെ ആ ഭാഷാ കഴിവിലുള്ള കുറവാണ്. നിങ്ങൾ ആരോടാ ഈ രീതി പറയുന്നത്? സാധാരണക്കാരനോടാണോ? എന്നാ അവർക്ക് മനസ്സിലായെന്ന് പറയണം, മനസ്സിലായെന്ന് പറയണം. നേരെ മറിച്ച് ഒരു സ്ഥലത്തിലുള്ള ആളുകളൊക്കെ സാഹിത്യകാരന്മാരാണ്. ഇവർക്ക് നേരത്തെ ഈ കുട്ടി പറഞ്ഞമാതിരി കുക്കുടം ധാന്യം കുതിക്കുന്നു എന്ന് പറഞ്ഞാലേ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ പറയേണ്ടത്. അപ്പൊ എന്താണ് ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാകുക? അതാണ് പറയേണ്ടത്. അപ്പൊ ഇതിങ്ങനെ ആവശ്യമായിട്ട് വരും. ഉദാഹരണം എന്താ അറിയോ, ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ ഈ ക്ലാസ് തീരുന്നതിന്റെ മുമ്പ് പല ക്ലാസ്സുകളിലായിട്ടും ഇങ്ങനെ വായിക്കും. അപ്പൊക്കെ നിങ്ങൾ ഇങ്ങനെ മേപ്പെട്ടു പോകും.
കാരണം ഇതിലിങ്ങനെ കുഞ്ചികസ്ഥാനം, സമഗ്രാധിപത്യം, നിരുപാധികാനുസരണം, സോപാധികാനുസരണം, പരമമായ കീഴ്വണക്കം, പരമമായ അനുസരണം എന്നൊക്കെ പറയുമ്പോ എന്ത് പരമൻ, എന്ത് കീഴ്വണക്കം, എന്ത് സമഗ്രം, എന്ത് സമകാലീനം, എന്താണ് ഈ പറയുന്നത്? ആർക്കൊരു പിടുത്തം കിട്ടാതാകുമ്പോ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം ഇത് അവരുടെ അരിയിൽ തന്നെയുള്ള വാക്കുകൾ വായിച്ചാലല്ലാതെ അപ്പൊ പറയാൻ പറ്റൂലോ. അപ്പോ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയിന്നുണ്ടെങ്കിൽ നബിനെ അനുസരിച്ചാൽ മുശ്രിക്കാന്റെ ജമാഅത്തുകാരാ, മണിമാപ്പാനെ അനുസരിച്ചാൽ മുശ്രിക്കായി പോയില്ലേ എന്ന് പറഞ്ഞപ്പോ ജമാഅത്തുകാരൻ കണ്ടുപിടിച്ചു അത് ആരാധനയാകുന്ന അനുസരണമുണ്ട്, ആരാധനയാകാത്ത അനുസരണമുണ്ട്. ആരാധനയാകുന്നത് നിരുപാധികമായി പരമമായി അനുസരിക്കുമ്പോഴാണ്, ആരാധനയാകാത്തതോ സ്വാഭാവികം അനുസരിക്കുമ്പോഴാണ്. ഒക്കെ വിശദീകരിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ എന്താ ഈ സ്വാഭാവിക അനുസരണം, എന്താണ് ഈ നിരുപാധികമായ അനുസരണം? അള്ളാഹനെ നമ്മൾ അനുസരിക്കുന്നത് ഒരു ഉപാധിയില്ലാതെയാണ്, ഒരു ഉപാധിയില്ല, നിരുപാധി നമ്മൾ അള്ളാഹനെ അനുസരിക്കുന്നത്. അതുപോലെ നമ്മൾ വേറെ ആരെങ്കിലും അനുസരിച്ചാലാണ് മുശ്രിക്കായി പോവുക എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊന്നും മൗദൂദി പറഞ്ഞിട്ടില്ല, ജമാഅത്തുകാർ കാരണം പറഞ്ഞതാണ്, നിക്കക്കല്ലില്ല എന്നിട്ട് കാരണം പറഞ്ഞതാണ്. അപ്പൊ വേറൊരു കുടുക്കില്ല ജമാഅത്തുകാർ, ഒന്നും ചാടിയപ്പോ വേറൊന്നില്ല പോയിപ്പെട്ടു. അപ്പൊ ജമാഅത്തുകാരാണ് നിരുപാധിക അനുസരണ ഇബാദത്താകാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ മുശ്രിക്കാവൂലേ? കാരണം എന്താ, മുത്തിനബിനെ നിരുപാധിക അനുസരണക്കെന്നല്ലേ ഖുർആൻ പറയുന്നത്? റസൂലുള്ളാഹിനെ നിരുപാധിക അനുസരിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അതെവിടെയാ അല്ല പറയുന്നു, وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ إِذَا قَضَى اللَّهُ وَرَسُولُهُ أَمْرًا أَنْ يَكُونَ لَهُمُ الْخِيَرَةُ وَمَنْ يَعْصِ اللَّهَ وَرَسُولَهُ فَقَدْ ضَلَّ ضَلَالًا مُبِينًا. എന്താ ഇത് അർത്ഥം? وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ, ഒരു സത്യവിശ്വാസിയായ ആണിനോ ഒരു സത്യവിശ്വാസിയായ പെണ്ണിനോ പാടില്ല തന്നെ, ഇതാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യമെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ, അയ്യക്കൂന ലഹുമുൽ ഖിയറ, പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം വേറെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. വമൻ യഅസില്ലാഹ വറസൂലുഹു, ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ, ഫഖദ് ദല്ല ദലാലം മുബീനാ, അവൻ വ്യക്തമായ വഴിപിഴവിൽപ്പെട്ടത് തന്നെ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ അല്ലാഹുവിനെ അനുസരിക്കുന്നത് പോലെ റസൂലുള്ളാഹിനെയും റസൂലുള്ളവർ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ് നമ്മളെ അറിയിച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം പിന്നെ ഒരു ഉപാധിയുമില്ലാതെ റസൂലുള്ള പറഞ്ഞത് അനുസരിക്കൽ മുസ്ലിമിന്റെ ബാധ്യത തന്നെ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ജമാഅത്തുകാരാ. അപ്പൊ റസൂലുള്ളാഹ് നിരുപാധിക അനുസരിച്ചോ കാഫിർ മുശ്രിക്കോയിലെ തന്നെയല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ പിന്നെ പറഞ്ഞില്ലേ നിങ്ങൾ വാചകം കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഞാനൊരു കളി പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിരുപാധിക അനുസരണമാണ് ശിർക്ക് എന്ന് വരികയാണെങ്കിൽ അള്ളാഹനെ വരെ നമ്മൾ അനുസരിക്കുന്നത് ഇപ്പൊ ശരിക്ക് സ്വാഭാവികമാണ്. അള്ളാഹനെ നിരുപാധിക അനുസരിക്കുന്നില്ല, കാരണം നമ്മളിപ്പോ നിരുപാധിക അള്ളാഹനെ അനുസരിക്കുന്നില്ല, സ്വാഭാവികമാണ്. എന്താ ഉപാധിന്റെ അള്ളാഹനെ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഉപാധിന്റെ എന്താ, നമുക്ക് തോന്നും പോലെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂ ഇല്ല. പിന്നെ അള്ളാഹ് നമ്മൾ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ റസൂല് പഠിപ്പിച്ച് തന്നു എന്ന ഉപാധിയുള്ളത് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ അള്ളാഹ് ഇബാദത്ത് എടുക്കുന്നത് വരെ എന്തല്ല, നിരുപാധികല്ല. അതും സ്വാഭാവികാര ജമാഅത്തുകാരുടെ ഓർമ്മക്ക് അവിടെ ഇരിക്കട്ടെ. പദം കൊണ്ടുള്ള കളിയാണെങ്കിലേ അള്ളാഹുവിനും ഇബാദത്ത് നിരുപാധികമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. റസൂലുള്ള പറഞ്ഞ അഡ്രസ് ഉള്ളത് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്താൽ ശരിയാവുള്ളൂ. റസൂല് പറയണം എന്ന് പഠിപ്പിക്കണം എന്ന ഉപാധിയുണ്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണമെങ്കിൽ തന്നെ. ഇപ്പൊ നിസ്കാരം നമുക്ക് തോന്നിയതുപോലെ നിസ്കാരം നിസ്കരിച്ചാൽ പറ്റുമോ? ഇപ്പൊ ചിലര് റജബിൽ ഇങ്ങനെ പ്രത്യേക നിസ്കാരം, ബറാത്തിൽ ഒരു പ്രത്യേക നിസ്കാരം, കൂലി ഉണ്ടാവോ? ഇബാദത്തായിട്ട് അള്ളാഹ് സ്വീകരിക്കോ? ഇല്ല. കാരണം എന്താ, അത് റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ റസൂല് പഠിപ്പിച്ചു തന്നു എന്ന ഉപാധിയുള്ള കാര്യങ്ങൾ മാത്രമേ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ തന്നെ എന്താവുള്ളൂ, ഇബാദത്തായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ പതക്കസർത്തുകളാണ്. ആരാധന എന്നുള്ള അർത്ഥം വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ജമാഅത്തുകാരെന്താ പറയണറിയോ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല പറയണത്. ഞങ്ങൾ പറയണത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരിൽ നമ്മൾ വേറുള്ളവരെ അനുസരിച്ചാലാണ് ശിർക്കാകാനാണ്. അള്ളാഹുവിന്റെ മാതാപിതാക്കളെയും ഉമ്മാനെയും വാപ്പാനെയും റസൂലുള്ളാഹിനെയും ഭരണാധികാരികളൊക്കെ നമ്മളോട് അനുസരിക്കാൻ അള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടത് കുഴപ്പമില്ല, കാരണം അള്ള തന്നെ പറഞ്ഞതല്ലേ.
അപ്പൊ അള്ളാഹു തആല പറഞ്ഞവരെ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ ഇബാദത്ത് തന്നെയാണ്. അവരൊന്നും അനുസരിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ട് വേറെ ആരെയെങ്കിലും അനുസരിച്ചു പോയാൽ അവൻ മുശ്രിക്കായി. ഇതാ ഞങ്ങൾ പറയേണ്ടത്. എന്നാ പിന്നെ അതിലേറെ കുൽമായില്ലായി. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ വേറൊരാളെ അനുസരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ലാ താഅത്തലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. സൃഷ്ടാവായ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യരുത്? അനുസരിക്കാൻ പാടില്ല. ഹറാമാണ്. ശരി, അത് തർക്കമല്ല. പിന്നെന്താ മൗലവിമാരെ തർക്കം? ഞാൻ പഠിച്ചു വെച്ചോ. എന്താ തർക്കം അറിയോ? അള്ളാഹുവിന് എതിരെ ഒരാൾ നമ്മൾ അനുസരിച്ചാല് മുശ്രിക്കാവോ കാഫിറാവോ? ഇതാണ് തർക്കം. അനുസരിക്കാൻ പാടില്ല എന്നൊരു തർക്കമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് കള്ളുടിക്കാൻ പാടില്ല. ഒരു ചങ്ങാരി പറഞ്ഞ്, എടോ ഓണാഘോഷം പൊടി പിടിക്കണ നേരല്ലേ, ഒന്ന് നോക്ക്. അപ്പൊ ആ കൂട്ടുകാരനുസരിച്ച് നമ്മളത് കള്ളുടിച്ചു പോയി. എന്നാ ഞാൻ മുശ്രിക്കായോ? ഞാൻ അയാൾ അനുസരിക്കാൻ പാടില്ല, ഹറാമാണ്, ഞാൻ ഫാസിക്കാണ്. എന്നാൽ അയാളെന്നോട് കുടിക്കാൻ പറഞ്ഞ് ഞാൻ അയാൾ അനുസരിച്ചാണ് കുടിച്ചു. എന്നാ ഞാൻ മുശ്രിക്കും കാഫിറുമാകുമോ? ആ വ്യത്യാസങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒരു പാപം ചെയ്താൽ മുശ്രിക്കും കാഫിറും ആകുക എന്ന് പറയുന്നതും ചെമ്മാടിയാകുക എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളെ തെറ്റ് ചെയ്തിട്ട് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്ന് ഔട്ടായി എന്നാണ്. ഒരാളെ തെറ്റ് ചെയ്തിട്ട് ഫാസിക്കായി എന്ന് പറഞ്ഞാലോ, അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ തന്നെയാണ്, പുറത്തു പോയിട്ടില്ല, അവൻ മുസ്ലിം തന്നെയാണ്. പക്ഷെ അവനൊരു തെറ്റുകാരനായി, ഒരു പാപിയായി പോയി. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി ആരെയെങ്കിലും നമ്മൾ അനുസരിക്കുന്നത് പാടില്ല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ തർക്കെന്താണ്? ജമാഅത്തുകാരൻ അത് പാടില്ല എന്ന് മാത്രമല്ല പറയുന്നത്, പിന്നെന്താണ്, അങ്ങനെ അനുസരിച്ചു പോയാൽ ശിർക്കായി പോകുന്നു. അത് വലിയ അപകടമാണ്, തീവ്രവാദമാണ്. മൗദൂദ് സാഹിബ് കൊണ്ടുവന്ന ഇസ്ലാമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൗദൂദ് സാഹിബിന്റെ ഇസ്ലാമതത്തിലാണ് ഇതൊക്കെ ഉള്ളത്. മുത്തരിക്ക് അങ്ങനെ ഒരു പുസ്തകമുണ്ട് ഭാഗ്യത്തിന്, ഇസ്ലാമതം. ആരാ? മൗദൂദി. മൗദൂദ് സാഹിബിന്റെ ഇസ്ലാമതത്തിലാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളോട് കൽപ്പിച്ചു പലരെയും അനുസരിക്കണം. അള്ളാഹുവല്ലാത്ത ആളുകളെ അനുസരിച്ചു പോയാൽ നമ്മൾ ശിർക്കായോ ചെയ്തു പോയത്? നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ടൊരു കാര്യം ചെയ്യുന്നത് പല ആൾക്കാരനുസരിച്ചിട്ടാണ്. നമ്മളോട് നമ്മൾ അധികം തെറ്റും ചെയ്തത് ആരനുസരിച്ചിട്ടാ? ശൈത്താൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കിയ ഈ വിഷയം, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കുന്ന, സ്വർഗനരകങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എല്ലാം അറിഞ്ഞ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, അവന്റെ അടുക്കലൊരു തെറ്റ് സംഭവിച്ചു പോകുന്നത് ഏതെങ്കിലും പല നിരക്കുള്ള ആളുകളെ അനുസരിച്ചുകൊണ്ടാകാം. ഒന്നുകിൽ അവൻ ശൈത്താൻ അനുസരിച്ചുകൊണ്ടാണ് എല്ലാ തെറ്റും ചെയ്യുന്നത്. അപ്പൊ ശൈത്താൻ അനുസരിച്ചിട്ടാണല്ലോ മനുഷ്യന്മാരീ തെറ്റൊക്കെ ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാവരും തെറ്റ് ചെയ്യുന്നത് ആരനുസരിച്ചിട്ടാണ്? ശൈത്താൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ അനുസരണം ഇബാദത്തായി എന്ന് പറഞ്ഞാൽ ശൈത്താൻ അനുസരിച്ചാൽ ആർക്കുള്ള ഇബാദത്താകും? ശൈത്താനുള്ള ഇബാദത്താകും. അപ്പോ ശൈത്താൻ അനുസരിച്ചിട്ടൊരു കാര്യം ചെയ്താൽ എന്തായി? മുശ്രിക്കായി പോയി. ഇതാണ് ജമാഅത്തുകാരന്റെ വാദം. വിശുദ്ധ ഖുർആനിൽ കാണാം, ശൈത്താൻ പടച്ചോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയൊക്കെ പേടിപ്പിക്കും. സ്വർഗത്തു നിന്ന് പുറത്തു പോകുന്ന നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട്, ലൗഹുവിയന്നഹും അജ്മഈൻ, നിന്റെ എല്ലാ അടിമകളെയും ഞാൻ പഴപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖലദീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ മാത്രം അവരെ പഴപ്പിക്കാൻ എനിക്ക് കഴിയൂല. അതുപോലെ തന്നെ അവൻ പടച്ചവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ലഖുദന്നലഹും സിറാത്തക്കൽ മുസ്തഖീം, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ عَوْمٍ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ ഇതാ പറഞ്ഞത് അവിടെ വന്ന്, ഞാൻ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ കയറിയിരിക്കുന്നു. ആളുകൾ നേരായ റൂട്ടിലേക്ക് പോകും, ആ വഴി തന്നെ വഴിമുടക്കിയായി ഞാനിരിക്കും. എന്നിട്ടോ തുമ്മല ആത്തിയന്നഹും, ഞാൻ എന്നിട്ട് അവരെ സമീപിക്കുക തന്നെ ചെയ്യും. ശൈത്താൻ പറയണേ, നിന്റെ നേരായ റൂട്ടിലൂടെ പോകുന്ന ആൾക്കാരെ ഞാൻ സമീപിക്കും. മിൻ, ഏതൊക്കെ വഴിയിലൂടെ? അവരുടെ മുന്നിലൂടെ ഞാൻ ചെന്ന് സമീപിക്കും. ഓ മിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ പോയിട്ട് ദുർബോധനം നടക്കും.
വന്നൈമാനിയും അവരുടെ വലതുഭാഗത്ത് കൂടെ പോയിട്ട് ഞാൻ ദുർബോധനം നടത്തും. വൻശമായിലിഹിം അവരുടെ ഇടതുഭാഗത്ത് പോയിട്ടും ഞാൻ ദുർബോധനം നടത്തും. എന്നിട്ട് സുമ്മലാ തജിദു അക്തറഹും ശാകിരീം, അങ്ങനെ നിന്റെ അധികാരികളും നിനക്ക് കൂറു ചെയ്യുന്ന ആൾക്കാരല്ലാതാക്കി ഞാൻ മാറ്റും. ഇത് ശൈത്താൻ പറഞ്ഞതാണ്. മൂപ്പര് അന്ന് മുതലേ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുമുണ്ട്. മഹാനായ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ശൈത്താന അനുസരിച്ചുകൊണ്ടാണ് ആദനവി എന്ത് ചെയ്തതെന്നോ, വിലക്കപ്പെട്ട കനി വട്ടിച്ചത് ശൈത്താന അനുസരിച്ചുകൊണ്ടല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആദമിനോടും ഹവ്വയോടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലാ തഖ്റബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാരിബീം, അക്കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. അങ്ങനെ ആ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടത് തന്നെ എന്ന് അല്ലാഹു തആല ഉപദേശം കൊടുത്തിട്ടും ശൈത്താനാദന്നവിയുടെ മനസ്സിൽ ദുർബോധനം നടത്തി. അങ്ങനെ പറഞ്ഞു വച്ചിട്ടു ശൈത്താൻ പല പ്രലോഭനങ്ങളും നടത്തി. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ചോദിക്കുകയാണ്, ഹല്ലദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൽ ലാ യബ്ലാ, ഓ ആദമേ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, നീ ഒരു മരത്തിൽ നിന്ന് കഴിച്ചാൽ നിനക്ക് കാലാകാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, നിനക്ക് നഷ്ടപ്പെടാത്ത അധികാരം അത് മുഖേന നിനക്ക് കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപ്പയെ പറഞ്ഞു പറ്റിച്ചു ഇബിലീസ്. അങ്ങനെ ആ ഇബിലീസിന്റെ പ്രേരണക്ക് വശംവദനായിക്കൊണ്ട് ആദം അല്ലാഹു തആല വിലക്കിയ കനിയങ്കി ഭക്ഷിച്ചപ്പോ അവരുടെ നഗ്നതയങ്ങ് വെളിവായിപ്പോയി. അങ്ങനെ സ്വർഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് നാണം മറക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മയും ഉപ്പയും തെറ്റ് ചെയ്തത് ഇബിലീസിന്റെ ദുർബോധനത്തിൽ പെട്ടിട്ട് ഇബിലീസിനെ അനുസരിച്ചിട്ടാണ്. ജമാഅത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തതാ ഇബിലീസിന് അനുസരണം കാണിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന പരിപാടി ആദൻ നബി ഉദ്ഘാടനം ചെയ്തു പോയി എന്ന് പറയുന്ന അപകടകരമായ വാദത്തിലേക്കല്ലേ എത്തുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തുകാരന്റെ വാദം അനുസരിച്ചാതാ വരിക, ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് ഇബിലീസിനനുസരിച്ച് ശൈത്താനനുസരിച്ചേ. ജമാഅത്തുകാരൻ പറഞ്ഞതെന്താ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി മറ്റാരെങ്കിലും അനുസരിച്ചാൽ മുശ്രിക്കായി. അള്ളാഹുടെ കൽപ്പനക്കെതിരായിട്ട് ഇവിടെ ഇബിലീസിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലേ തെറ്റ് ചെയ്തത്, ഇപ്പൊ മുശ്രിക്കായി പോയോ? ഇല്ല, മുശ്രിക്കായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശൈത്താനെ അനുസരിച്ചത് കൊണ്ട് ഒരാൾ മുശ്രിക്കാകുന്നില്ല. അനുസരിക്കലല്ല പ്രശ്നം, ശരിക്കു പഠിച്ചു വെച്ചോ, ഒരാളെ അനുസരിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഒരാളോട് അനുസരണം കാണിക്കുന്നുണ്ടോ അതോ അനുസരണക്കേടാണോ കാണിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത്. ഏത് വിഷയത്തിൽ അനുസരിച്ചു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഇബിലീസ് നമ്മളോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചാൽ ആ അനുസരണം ശിർക്കായി. ഇബിലീസ് നമ്മളോട് പറഞ്ഞുവിടോ, നീ ആ ബിംബത്തിന് മുമ്പിൽ പോയി സുജൂദ് ചെയ്തോ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ ഭീമാ പള്ളിയിലെ മഹിന്ദങ്ങളുടെയോ ഭീമാ വീതിയുടെയോ ദർഗക്ക് മുമ്പിൽ തവാഫ് ചെയ്തോ, അല്ലെങ്കിൽ അജ്മീറിലെയോ ഏർവാടിയിലെയോ തങ്ങന്മാരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തോ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നീ അറവ് നടത്തിക്കോ, അങ്ങനെയുള്ള ഏതെങ്കിലും ശിർക്കിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇബിലീസ് ഒരാളോട് പ്രേരിപ്പിച്ചിട്ട് അക്കാര്യത്തിലാണ് ഇബിലീസിനെ അനുസരിച്ചതെങ്കിൽ ആ അനുസരണം ശിർക്കാണ്. ഇബിലീസിനെ അനുസരിച്ചുകൊണ്ട് ശിർക്കായതല്ല, ഇബിലീസിനെ അനുസരിച്ചുകൊണ്ട് ചെയ്ത കാര്യം നോക്കിയിട്ടാണ് ശിർക്കും തൗഹീദും തീരുമാനിക്കേണ്ടത്. ഇതേത് ബുദ്ധിയുള്ളവന് മനസ്സിലാവില്ലേ? ജമാഅത്തുകാർക്ക് മൊരത്ത ആ നിലക്കുള്ള പക്ഷപാതിത്വം നേടിയിട്ടുള്ള ജമാഅത്തുകാർക്ക് അല്ലാത്തവർക്കൊക്കെ ഈ വിഷയം വളരെ ലളിതമാണ്. കേഡർ പാർട്ടിയിൽ അന്ധമായി അനുകരിച്ചു നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാത്തവർക്കൊക്കെ ഈ കാര്യം വളരെ വ്യക്തമാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ ഒരാൾ അനുസരിച്ചതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ വിധി പറയാൻ പറ്റൂല. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാനുള്ള വിധി എന്ത് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഉത്തരം പറയാം? അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാനുള്ള വിധി എന്ത്? ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കും, അതിനിപ്പോ അങ്ങനെ ഒരു വിധി പറയാൻ പറ്റൂല, ഏത് വിഷയത്തിലാ അനുസരിക്കുന്നത് എന്നും കൂടി പറഞ്ഞു തരണം, എന്നാൽ ഞങ്ങൾ വിധി പറഞ്ഞുതരാന്നല്ലേ നിങ്ങളൊക്കെ പറയാം. ശൈത്താൻ അനുസരിച്ച് ശിർക്ക് ചെയ്താൽ മുശ്രിക്കായി, ശിർക്കല്ലാത്തൊരു കാര്യത്തിനാണ് ശൈത്താൻ നമ്മളോട് പറഞ്ഞതെങ്കിലോ മുശ്രിക്കായോ? ഇല്ല. പിന്നെ ആരെയാകുന്നുള്ളൂ? ഒരു പാപിയായി പോകുന്നു. പുറത്തുപോകില്ല. ഉദാഹരണം, ഒരാൾ കള്ളുടിക്കുന്നു, നേരത്തെ പറഞ്ഞേ കള്ളുടിക്കുന്നു, അവനോട് ആരാ പറഞ്ഞു? ശൈത്താനാ പറഞ്ഞു.
കുഴപ്പമില്ല, കുറിച്ചോനെ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ, ഇനി നമുക്ക് പിന്നെന്തേലൊക്കെ ചെയ്ത് പശ്ചാത്താപം പരിഹാരമൊക്കെ കാണാം. ഇപ്പൊ ഏതായാലും തൽക്കാലം കുടിച്ചേക്ക്, ഒരു സ്വർഗം കിട്ടുന്നേ ഒന്ന് കുടിച്ചോ, 300 മില്ലിക്ക് സ്വർഗം ഒന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ പാട്ടും പാടിച്ചെന്ന് മനസ്സിലിങ്ങനെ കേട്ടപ്പോ ഒരൊന്നും ഇങ്ങനെ ഒരു റമ്മെന്ന് ഇങ്ങനെ അടിച്ച് ഒരു സ്മോളൊന്ന് കുടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ എന്തായി, ഇപ്പൊ ആരായി, ശൈത്താൻ അനുസരിച്ചു കൊണ്ടോ കള്ളുടിച്ചു മുശ്രിക്കായോ? ഇല്ല. എന്തേ അനുസരിച്ചിട്ട് ചെയ്ത കാര്യം നോക്കിയിട്ടാ ശിർക്ക് തീരുമാനിക്കുന്നത്, വിധി പറയേണ്ടത്. ശൈത്താൻ അനുസരിച്ചിട്ട് ശിർക്ക് ചെയ്താൽ മുശ്രിക്കായി, ശൈത്താൻ അനുസരിച്ചിട്ട് ശിർക്കല്ലാത്ത പാപമാണ് ചെയ്തതെങ്കിലോ, വലിയ പാപം ചെയ്താൽ വലിയ പാപിയായി, ശൈത്താൻ അനുസരിച്ചിട്ട് ചെറിയ പാപം ചെയ്താലോ ചെറിയ പാപിയായി. എത്ര ലളിതമാണ്, വളരെ വ്യക്തമല്ലേ ഈ കാര്യം. ഇതിങ്ങട്ട് ആകെ കൂടി ആറ്റിക്കുറുക്കിയിട്ടാണ് ജമാഅത്തുകാർ പറഞ്ഞതെന്ത്, ഒന്നുകിൽ അള്ളാഹുവിനെ അനുസരിക്കുക അല്ലെങ്കിൽ ശൈത്താനെ അനുസരിക്കുക, മൂന്നാമത്തെ അനുസരണം ലോകത്തില്ല എന്നാണ് ജമാഅത്തുകാർ പറയുന്നത്. ഒന്നുകിൽ അള്ളാഹുവിനെ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ ശൈത്താൻ അനുസരിച്ച് കാഫറായി ജീവിക്കുക, മൂന്നാമത്തൊരു പരിപാടിയില്ല. അപ്പൊ പിന്നെ ലോകത്ത് നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരു ഐക്യം ഉണ്ടാവില്ല. കാരണം അതാ, നിരീശ്വരവാദി അവൻ അല്ലല്ല എന്ന് പറയുന്നത് ആരനുസരിച്ച് തന്നെയാണ്, ശൈത്താനനുസരിച്ചിട്ട്. പിന്നെ അങ്ങനെ അവൻ നിരീശ്വരവാദിയാകും, അവന്റെ ഈശ്വരൻ ശൈത്താനല്ലേ, ശൈത്താനവൻ ആരാധിച്ചില്ലേ. എന്തെല്ലാം അപകടങ്ങളാണ് ഈ ജമാഅത്തുകാരന്റെ വാദം കൊണ്ടുണ്ടായത്. ഏത് സാധാരണക്കാരൻ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങോട്ട് കൂട്ടിക്കുഴച്ചിട്ടാണ് ജമാഅത്തുകാരെന്ന് പറഞ്ഞത്, ആരനുസരിച്ചാലും അല്ലാഹു അല്ലാത്തവരനുസരിച്ചാലും ചുരുക്കായി പോകും. അപ്പൊ അനുസരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു വിധി പറയാൻ പറ്റൂല. ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ അനുസരണത്തിന്റെ വിധി പറയാൻ എങ്ങനെയാണ്, അനുസരണം എന്ന് പറഞ്ഞാൽ ഒരു കാലിച്ചാക്കാണ്, ഒരു കാലിച്ചാക്കി ഇങ്ങനെ നിങ്ങളോട് പൊക്കിക്കാണിച്ചത്. ഇതെന്ത് ചാക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ഉത്തരം പറയാ? മൗലവി അവസ്ഥ ഇങ്ങനെ പറയങ്ങളെ എന്തെങ്കിലും ഒന്ന് നിറക്കി ഞാൻ ഞങ്ങളതിന് പേര് പറയാ. അതിന് ചാക്കിൽ പഞ്ചാര നിറച്ചിട്ട് ഞങ്ങളോട് വെച്ചു, ഇതെന്ത് ചാക്ക? ഞങ്ങൾ ഉടനെ പറയും പഞ്ചാര ചാക്ക്. കുറച്ച് കഴിഞ്ഞ് ഞാനതാണ് ഒഴിവാക്കിയിട്ട് കുറച്ച് ഉപ്പ് നിറച്ചിട്ട് വെച്ചു, ഇതെന്ത് ചാക്ക? ഇത് ഉപ്പും ചാക്ക്. കുറച്ച് കഴിഞ്ഞ് കയ്യിൽ കുറച്ച് കടുക് നിറച്ചിട്ട് ചോദിച്ചു, ഇതെന്ത് ചാക്ക? കടുകും ചാക്ക്. വേറെ കുറച്ച് മൈദ നിറച്ചിട്ട് ചൂണ്ടിട്ട് ചോദിച്ചു, ഇതെന്ത് ചാക്ക? ഒരു മൈദച്ചാക്ക്. മുളക് നിറച്ചിട്ട് ചോദിച്ചു, അത് മുളകിന്റെ ചാക്കാൻ പോലും. അപ്പൊ കാലിച്ചാക്ക് ഇങ്ങനെ എടുത്തു കാണിച്ചാൽ അള്ളാഹു അല്ലാത്തവരനുസരിക്കുന്നതിന്റെ വിധി എന്ത് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നും കൂടി പറഞ്ഞാൽ ഞങ്ങൾ വിധി പറഞ്ഞുതരാ. ഇതേപോലെ ഒരു കാലിച്ചാക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്ത് ചാക്കാ കൂട്ടേ, അപ്പൊ നിങ്ങൾ പറയും അവര് കയ്യിൽ എന്തെങ്കിലും നിറപ്പിച്ച് ചോദിക്കും. ഇതുപോലെയാണ് അനുസരണത്തിന്റെ കാര്യം. അനുസരണം എന്ന് പറഞ്ഞാൽ ഒരു കാലിച്ചാക്കാല്ല. ശിർക്കിന്റെ കാര്യത്തിലാണോ അനുസരിച്ചത്? ആ അനുസരണം ശിർക്കിന്റെ അനുസരണം. മഹാപാപത്തിലാണോ ഒരാൾ അനുസരിച്ചത്? ആ അനുസരണം മഹാപാപിയാകുന്ന അനുസരണം. ചെറിയ പാപത്തിലാണോ ഒരാൾ അനുസരിച്ചത്? എങ്കിൽ അവൻ ചെറിയ പാപിയാകുന്ന അനുസരണം. അല്ലാതെ ഏതൊന്നും നോക്കാതെ ഈ വിഭജനൊന്നും കൂടാതെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരിൽ അനുസരിച്ചു പോയോ, ആ പിന്നെ മുശ്രിക്കന്നെ കാഫിറന്നെ എന്ന് എല്ലാം കൂടി ശിർക്കും കുഫറാക്കുന്ന പണിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് ചെയ്തു പോയത്. ഇതാണ് അബദ്ധമായി പോയത്. അതിന് ജമാഅത്തുകാര് ഇത് മനസ്സിലാക്കാതെ പോയി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഈ ഇബാദത്തും അനുസരണം വേറെ എന്നുള്ളതിനൊരു ഉദാഹരണം. ഇബാദത്തല്ല അനുസരണം എന്നുള്ളതിന് ഒരു ഉദാഹരണം റസൂലുള്ളാഹിയുടെ ഒരു പച്ചയായ ഹദീസ് കൂടി കേട്ടുള്ളൂ. റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് സഹാബികളെ, 10,000 സഹാബിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസിദ്ധമായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ വെച്ചിട്ട്, സഹാബിമാരെ, ലോക മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, അലാ ഇന്ന ശൈത്താന ഹദിയ ഇസ അൻ യുബദ ഫീ ബലദികും ഹദാ അബദൻ വലാകിൻ സതഖൂലു ലഹു ത്വാഅ. ദൈര അസ്മറിയോ ജനങ്ങളെ, നിങ്ങൾ അറിയണം, ഇന്ന ശൈത്താനാ തീർച്ചയായും ശൈത്താൻ, കതിയ ഇസ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു, അൻ യുഴുബദ ഫീ ബലദികും ഹദാ, നിങ്ങളുടെ ഈ നാട്ടിൽ അവൻ ആരാധിക്കപ്പെടുന്നത് ശൈത്താൻ നിരാശപ്പെട്ടിരിക്കുന്നു. അഥവാ ഈ അറബ് രാജ്യത്തിന് ശൈത്താൻ ആരാധിക്കുക എന്നൊരു കാര്യത്തിൽ നിന്ന് അവൻ നിരാശയാണ്. അവനറിയാൻ ഞാൻ ആരാധിക്കൂല. എന്നാൽ അവൻ അതിൽ നിരാശപ്പെട്ടിരുന്നു, അവനെ ഇബാദത്തെടുക്കുന്നതിൽ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു എങ്കിലും വലാക്കിൻ പക്ഷേ സത്തക്കൂനു ലഹു ത്വാഅ, അവന് അനുസരണ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. ശൈത്താൻ ആരാധിക്കുന്ന പണി ഉണ്ടാവില്ല, പക്ഷെ ശൈത്താൻ അനുസരിക്കുക എന്നുള്ള പണി ഇനിയും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരൊറ്റ ഹദീസിന്റെ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇത്താഴത്തല്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു,
ശൈത്താനെ ഇവിടെ ഇനി ആരാധിക്കപ്പെടുകയില്ല. പക്ഷേ ശൈത്താൻ അനുസരണം ഇവിടെ ഇനിയും ഉണ്ടാകും. അനുസരണം തന്നെയാണ് ഇബാദത്തെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിനെന്താ അർത്ഥമുള്ളത്? ഇത് കേട്ടപ്പോ കുടുങ്ങിയാലോ ജമാഅത്തുകാർക്ക് മാനമ്പാറ്റ ഉണ്ടാക്കിയ രീതി, ജമാഅത്തുകാർക്ക് ഏറ്റവും വലിവൊക്കെ ഉണ്ടാക്കിയ രീതി. അത് അങ്ങനെ ഒരു സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഉമ്മർ പോലും ഉണ്ടാക്കിയ ഹദീസാണോ എന്നൊരു തോന്നൽ നമ്മളെ ബ്രദർക്ക്. സൂറാ നമ്പർ അത്രയും അർത്ഥം വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയങ്ങൾ ബഹുരസന്റെ മൂപ്പരിക്ക് റസൂലുള്ളത് പറഞ്ഞു നോക്കുമ്പോ എന്തായി? അതാണ് ശരിയാകുന്നില്ല, അതൊരു ഇസ്ലാമിനെ ചുരുക്കി കഥകല്ലേ എന്ന് തോന്നിയപ്പോ മൂപ്പര എന്താ സമ്മതിച്ചു പറയോ? അത് അങ്ങനെ നല്ല അർത്ഥം ചിന്ത അലറിഞ്ഞു കൊല്ലണം. ഇന്നെ സൈപ്പാനാ തീർച്ചയായും സാധാൻ ശൈത്താൻ അതിയൈസ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. അന്യൊഴപതീ വലതിക്കും ഹാത, നിങ്ങളുടെ ഈ നാട്ടിൽ വലിയ വലിയ കാര്യപാപങ്ങളിൽ അനുസരിക്കപ്പെടുന്നതിൽ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. വലാത്തിൻ പത്തേശത്തെ കൂടുതലുള്ള ചെറിയ ചെറിയ പാപങ്ങളിൽ അവനോടുള്ള അനുസരണം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്റെ കുഴപ്പം ഇബാദത്തിന് മൂപ്പര അർത്ഥം വെച്ചു വലിയ വലിയ പാപങ്ങളിലുള്ള അനുസരണം. മൂപ്പര വകയാണ് റസൂലുള്ള പറഞ്ഞ പദപ്രയോഗത്തോടുള്ള മാനസികമായ വിഷമം കൊണ്ട് എഴുതിപ്പോയതാ. നോക്കണം നിങ്ങൾ, ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കെതിരെ പോലും ജമാഅത്തുകാരന്റെ വിഷലിപ്തമായ തൂലികകളിൽ നിന്ന് ഈ നിലക്കുള്ള കുബുദ്ധികളടങ്ങുന്ന ആശയങ്ങൾ നിർഗളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അനുസരണാണ് ഈ ഭാഗത്തിനുണ്ടെങ്കിൽ നമ്മൾ വേറെ പറയേണ്ടി വരും. എന്താണെന്നറിയോ, അനുസരണക്കേടും ഈ ഭാഗത്താണ് പറയേണ്ടി വരും. അതും വലിയ രസമാണ്. അനുസരണം ഇബാദത്തായി മാറുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുമ്പോൾ നമ്മൾ അള്ളാഹ് അനുസരിക്കുന്ന ചെയ്ത് തർക്കൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അനുസരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, അനുസരണക്കേട് കാണിച്ചാലും ഇബാദത്ത് വരൂലേ? അനുസരണം കാണിച്ചോളണമെന്നില്ല, അനുസരണക്കേട് കാണിച്ചാലും ഇബാദത്താണ് എന്ന് വന്നാൽ പിന്നെ ഇബാദത്ത് സമം അനുസരണം എന്ന് പറയും പോലെ ഇബാദത്ത് സമം അനുസരണക്കേട് എന്നും പറയേണ്ട ഗതികേട് ജമാഅത്തുകാർക്ക് വരൂലേ? നിങ്ങൾ നോക്കൂ, വെറുതെ പറയുന്നതെല്ലാം വിശുദ്ധ ഖുർആനിൽ കാണാം. നമുക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നില്ലേ? മറിയം ബീവി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നില്ലേ? ഉസൈറിനെ യഹൂദികൾ ആരാധിച്ചിട്ടില്ലേ? പല അമ്പിയാക്കന്മാരെയും പല നേതാക്കന്മാരെയും ആളുകൾ ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അവരെയൊക്കെ അനുസരിച്ചുകൊണ്ടാണോ ആരാധന ചെയ്തത്? അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണമെന്ന്? ഞങ്ങൾ ആരാധിക്കരുത്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് ഈസാ നബിയും മറിയം ബീവിയും. അതാ വിശുദ്ധ ഖുർആനിലെ കാര്യം പറയുന്നു, നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെയും അങ്ങ് പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയിട്ട് വിചാരണ നടത്തുന്ന വിചാരണ സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ അതാ അല്ല പറയുന്നു. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كُنْتُ قُلْتُهُ فَقَدْ عَلِمْتَهُ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ مَا قُلْتُ لَهُمْ إِلَّا مَا أَمَرْتَنِي ഈസാനബിയെ നിർത്തിയിട്ട് അള്ള ചോദിക്കുകയാണ് പരലോകത്ത്, അല്ലയോ ഈസാ അന്ത പുൽത്തലിന്നാ ഈ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾ അള്ളാഹുവിന്റെ പുറമേ എന്നെയും എന്റെ ഉമ്മയായ മറിയമിനെയും ആരാധിക്കണമെന്ന് നീ എങ്ങാനും ജനങ്ങളോട് ദുന്യാവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടിയുടെ അവസാന ഭാഗത്ത് കാണാം, മാ ഖുൽതു ലഹും റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി എന്തൊന്ന് അവരോട് പറയാനാണോ നീ എന്നോട് കൽപ്പിച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞതെന്താണെന്നോ അനഅബ്ദുല്ലാഹ റബ്ബീ വറബ്ബക്കും എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നല്ലാതെ റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും മേരിക്ക് ആരാധന നടത്തുന്നതും ഒക്കെ അനുസരിച്ചിട്ടപ്പോ അനുസരണക്കേടല്ലേ കാണിക്കുന്നത്? ഇസാനി പറഞ്ഞു എതിരാകരുത്, അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവർക്ക് ആരാധന നടത്തിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് അത് ശിർക്കല്ലാതായി പോകും. അനുസരണക്കേട് അനുസരണക്കേടല്ലേന്ന് അറിയം ബീവിക്കുക ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുസരണം ഇബാദത്താണ് എന്ന് പറയുകയാണെങ്കിൽ അനുസരണം സമം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ
അനുസരണക്കേട് സമം ഇബാദത്ത് എന്നും പറയേണ്ടി വരും. ആ വക കുരുമാലിനൊന്നും പോകേണ്ടതില്ല. ആരാധന ഉള്ള അർത്ഥത്തിൽ ഉറച്ചു നിന്നാൽ ആരാധന അള്ളാഹുവിന് മാത്രം. അനുസരണം പലർക്കും ആബിദു റസൂലി കാഫിറും, റസൂലുള്ളാഹിക്ക് ആരാധന ചെയ്തവൻ കാഫിറാണ്. നേരെ മറിച്ച് മുത്തിയു റസൂലി മുഅ്മിൻ, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ മുഅ്മിനുമാണ്. ആബിദുല്ലാഹി മുസ്ലിമാണ്, അള്ളാഹുവിനെ ഇബാദത്തെടുത്തവൻ മുസ്ലിമാണ്. റസൂലുള്ളാഹിക്ക് ഇബാദത്തെടുത്തവനോ കാഫിറാണ്. അള്ളാഹിനെ അനുസരിച്ചവൻ മുസ്ലിമാണ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവനും മുസ്ലിമാണ്. അപ്പൊ ആരാധന എന്ന അർത്ഥത്തിലല്ലാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞെടുത്ത് ഈ നിലക്കുള്ള അർത്ഥമല്ലാതെ മറ്റ് അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ വെക്കുമ്പോഴാണ് ഈ വക രൂപത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശൈത്താനെ ആരാ ശൈത്താൻ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്ന് പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തുകാരന്റെ ഭാഷയിൽ ലോകത്തിനടക്കുന്ന എല്ലാ തെറ്റും ശിർക്കാണ്. കാരണം എന്താ, മനുഷ്യൻ ഏത് തെറ്റ് ചെയ്യുമ്പോഴും ശൈത്താൻ അനുസരിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ശൈത്താൻ അനുസരിച്ച് ശിർക്കായി പോയി. ഈ ഒരു അബദ്ധത്തിലാണ് ജമാഅത്തുകാർ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ ഒരു അബദ്ധം അവർ പറഞ്ഞുവിട്ടത് എന്തിനാണെന്നറിയോ, ഒരുപാട് വാദങ്ങൾ ജമാഅത്തുകാർക്ക് ഇവിടെ ഉണ്ടാക്കി തീർത്തത് ഈ ഒരു അബദ്ധത്തിൽ നിന്നാണ്. അത് കാരണത്താലാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ലോകത്തുണ്ടായിത്തീർന്നത്. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്തു. അനുസരണമാണ് ഇബാദത്ത് എന്ന് പറയാൻ വേണ്ടി, ശൈത്താൻ അനുസരിച്ചാൽ മുശ്രിക്കായി പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ആയത്തുകളെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ആയത്തുകളുടെയൊക്കെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാകാം ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്കായ പ്രവർത്തനം ചെയ്തതിനെക്കുറിച്ച് മാത്രമാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. ആ ശൈത്താൻമാരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കുകളായത് തന്നെ എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് സാധാരണ നിലക്കുള്ള അനുസരണമല്ല, ശൈത്താൻമാര് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ കേട്ടിട്ട് ശിർക്കായ ഭക്ഷണം കഴിക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ് അവിടെ പറഞ്ഞത്. അതല്ലാതെ ഏത് തെറ്റും ശൈത്താനെ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ശൈത്താനെ അനുസരിച്ചിട്ടാണ് മനുഷ്യൻ പുകവലിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് വ്യഭിചരിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് കള്ളു കുടിക്കുന്നത്, ശൈത്താൻ അനുസരിച്ചിട്ടാണ് പലിശ വാങ്ങുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ടാണ് നുണ പറയുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ടാണ് ആരാന്റെ പണം അപഹരിച്ചെടുക്കുന്നത്, ശൈത്താനെ അനുസരിച്ചിട്ട് തന്നെയാണ് സ്ത്രീധനം വാങ്ങുന്നതും അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും ചെയ്യുന്നതുകൊണ്ടും അവൻ മുശ്രിക്കായി പോകുന്നില്ല, അവൻ പാപിയായിട്ടാണ് തീരുന്നത്. നേരെ മറിച്ച് ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്കാണ് ചെയ്തതെങ്കിലോ ആ അനുസരണം ശിർക്കായി പോയി. അപ്പൊ അനുസരണം എന്നതല്ല പ്രശ്നം, അനുസരണക്കേടു എന്നതുമല്ല പ്രശ്നം. അനുസരിച്ചിട്ട് ചെയ്യുന്ന കാര്യം നോക്കിയിട്ടാണ് തീരുമാനം പറയേണ്ടത്. ശിർക്കിൽ അനുസരിച്ചാൽ ശിർക്കാണ്, മഹാപാപത്തിൽ അനുസരിച്ചാൽ മഹാപാപമാണ്, ചെറിയ പാപത്തിൽ അനുസരിച്ചാൽ ചെറിയ പാപമാണ്. ഈ വക യാതൊരു പ്രശ്നങ്ങളും ഉരുമാലുകളും ഉണ്ടാവില്ല. ഇബാദത്തിന് എന്തർത്ഥം വെച്ചാൽ ആരാധന, അതിൽ അനുസരണം അടിമവേലയൊക്കെ കടത്തിക്കൂട്ടി അത് അള്ളാഹ്ക്ക് മാത്രമേ അനുസരണം അടിമവേലയും പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് ജമാഅത്തുകാർക്ക് പറ്റിയ അടിസ്ഥാനപരമായ തെറ്റ്. ഇനി അതിലൂടെ ഉണ്ടായ അബദ്ധങ്ങളാണ് ഒരുപാട് വിശദീകരിക്കാനുള്ളത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് മുതൽ. ഈ അർത്ഥം ഒരു വെച്ചോട്ടെ മൗലൈമാരെ, എന്തിനാ നിങ്ങൾ ആരാധന എന്ന് വെച്ചോട്ടെ, നിങ്ങൾ ആരാധന മാത്രം വെച്ചോളിയും, ജമാഅത്തിന്റെ അനുസരണം ഒന്നും അടിമവേലാന്നും വെച്ചോട്ടെ, നമുക്കൊരു മസ്ലഹത്ത് പറഞ്ഞ് പഞ്ചായത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഐക്യവേദിണ്ടാക്കി പോകാമേ, അങ്ങനെ വിചാരിക്കണോ? ഇല്ല. അങ്ങനെ വെച്ചാൽ ഇവിടെ ഒരുപാട് അപകടങ്ങൾ, ആ അപകടങ്ങൾ ഏതൊക്കെ മേഖലയിൽ ജമാഅത്തുകാരുണ്ടാക്കി, ഏതൊക്കെ പാപങ്ങൾ ചെയ്തു എന്നതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മുശ്രിക്കും കാഫിറുമായിട്ട് പറഞ്ഞു. സലഫികൾക്ക് നേരെ രാഷ്ട്രീയ ശിർക്കാരോപിച്ചു. അതിനെന്തൊക്കെ കാരണങ്ങളാ വർത്തിച്ചത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ അപകടങ്ങൾ ചെന്ന് ബാധിച്ചത്, അത് വിശദീകരിക്കാനുണ്ട്. സർക്കാർ ജോലി, ഭരണകൂടത്തോടുള്ള അനുസരണം, അതുപോലെ തന്നെ ഈ ഇബാദത്തുകളെ ശാഖാപരമാക്കൽ, ജാഹിറുകൾ എന്ന് പറഞ്ഞാൽ കയ്യൊട്ടും കുനൂത്തിന്റെ പേരിൽ തർക്കിക്കുന്നവരാണ്. ഞങ്ങളോ, ഞങ്ങളുടെ വിശാലമായ മനസ്സിന്റെ ഉടമകളാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാറുണ്ട്. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. നമുക്കിതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആദർശം വികലമാക്കപ്പെട്ടുകൂടാ, അതതിന്റെ കല്ലും നെല്ലും വേർതിരിച്ച ആളുകൾ മനസ്സിലാക്കണം, അത് പഠിക്കണം. കാതലായ വിഷയമാണത്. അതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല. സർവശക്തനായ അള്ളാഹു അവന്റെ ദീനുൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന യഥാർത്ഥമായ സൽസരണിയിലൂടെ തന്നെ മനസ്സിലാക്കി അതിൽ തന്നെ അടിയുറച്ചു നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കലിമത്ത് ദോഹയിൽ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുവാൻ സർവശക്തൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.